ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് എയുടെ എക്സാമിന്റെ ഇന്ന് നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുമായിട്ടാണ് എത്തിയിട്ടുള്ളത് എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുന്നതനുസരിച്ച് കുറച്ച് കുറച്ച് ബുദ്ധിമുട്ട് ആണ് എന്നാണ് പലരും പറയുന്ന കുറച്ചധികം ന്യൂമറിക്കൽസ് ഉണ്ടായിരുന്നു അപ്പൊ സമയം തികഞ്ഞില്ല എന്നുള്ളൊരു പ്രോബ്ലം ആണ് കൂടുതലും കുട്ടികൾ പറഞ്ഞത് കണ്ട് പരിചയമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കാം പക്ഷെ എന്നാലും ചെയ്തെത്തുന്നില്ലായിരുന്നു നമ്മള് എയ് പേപ്പർ ആണ് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഈ പേപ്പർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു ഗേറ്റ് ലെവലിൽ ലെവലിലായിരിക്കണം നിങ്ങളുടെ പ്രിപ്പറേഷൻ എങ്കിൽ മാത്രമേ നമുക്ക് ഈ പേപ്പർ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ കുറച്ച് സബ്ജക്ട്സ് വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു എന്നാൽ കുറച്ച് സബ്ജെക്ട്സ് കുറച്ച് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റൻസും ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് വളരെ വേഗം തന്നെ ഇന്നത്തെ ക്വസ്റ്റ്യൻസും ന്യൂമറിക്കൽസ് ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് ഒരു ഷോർട്ട് എക്സ്പ്ലനേഷൻ വെച്ചാണ് നമ്മൾ ഈ വീഡിയോ ഇന്ന് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് എല്ലാവർക്കും ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം യെസ് ഓക്കെ അപ്പൊ നമുക്ക് നമ്മളുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം ആദ്യത്തെ ചോദ്യം നമുക്ക് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു മാക്സിമം ബെൻഡിങ് മോമെന്റ് ഇന്ന് സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണ് ചോദിച്ചിട്ടുള്ളത് സ്പാൻ ഫോർ മീറ്റർ തന്നിട്ടുണ്ടായിരുന്നു ആൻഡ് യു ഡി എൽ ടെൻ കിലോണിയൂ ടെൻ പെർ മീറ്റർ ആക്ട് ചെയ്യുന്നു എന്നാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് നമുക്ക് മാക്സിമം ബൈൻഡിംഗ് മോമെന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് അറിയാവുന്നതാണ് ഡബ്ല്യു സ്ക്വയർ ബൈ എയ്റ്റ് ആണ് അപ്പം വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ട്വൻറ്റി എന്നാണ് ആൻസർ കിട്ടുക ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് എസ് എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ചെയ്ത് കിട്ടാത്തവരെ എക്സ്പ്ലനേഷൻ റെഫർ ചെയ്യാം രണ്ടാമത്തെ ചോദ്യം വീണ്ടും ഒരു കാൻഡിലിവർ ബീമിൽ കോൺസെൻട്രേറ്റഡ് മൊമെന്റ് അറ്റ് ഫ്രീ എൻഡ് വന്നാൽ ഷേപ്പ് ഓഫ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ആണ് ചോദിച്ചേക്കുന്നത് ഇവിടെ നമുക്ക് കാൻഡിലിവർ ബീം ആണ് കോൺസെൻട്രേറ്റഡ് മൊമെന്റ് ആണ് ഫ്രീ എൻഡിൽ അപ്പൊ കോൺസെൻട്രേറ്റഡ് മൊമെന്റ് ഫ്രീ എൻഡിൽ വരുമ്പോൾ നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാനായിട്ട് പറ്റില്ല മൊമെന്റ് വെച്ച് നമുക്കൊരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ വെൻഡിങ് മൊമെന്റ് ആയോഗ്രാമ മാത്രമേ കിട്ടൂ അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ട്രയാഗിൾ അല്ല റെക്റ്റാങ്കിൾ അല്ല പെരാബോളെ അല്ല ഓപ്ഷൻ ഏതേ വരത്തുള്ളൂ നൺ ഓഫ് ഡീസ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരും അല്ലേ മൂന്നാമത്തെ ചോദ്യം വളരെ സിമ്പിൾ ആയിരുന്നു ഏത് മെത്തേഡാണ് ട്രസ് ഇൻ അനാലിസിന് യൂസ് ചെയ്യുന്നത് നാല് മെത്തേഡ്സ് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ് ഓഫ് ജോയിൻസ് ക്യാണീസ് ഒക്കെ തന്നിട്ടുണ്ട് അപ്പൊ നമ്മളെ എയും ഡിയും ഡീം ഒക്കെ നമ്മള് എന്താണ് ഫോഴ്സ് അനാലിസിസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് അനാലിസിസ് ആണ് യൂസ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും വരുന്ന മെത്തേഡ് ഏതാ മെത്തേഡ് ഓഫ് ജോയിൻസ് ആണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആയിരുന്നു മെത്തേഡ് ഓഫ് ജോയിൻസ് അല്ലെ നാലാമത്തെ ചോദ്യം ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ചോദ്യമാണ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയോഗ്രാം എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് മൂന്ന് ഓപ്ഷൻസ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം കിട്ടാൻ ഷിയർ ഫോഴ്സ് ഡയഗ്രാം കിട്ടാൻ സപ്പോർട്ട് റിയാക്ഷൻ കിട്ടാൻ അപ്പൊ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം വെച്ച് നമുക്ക് ഒരിക്കലും ഡി എം ഡി എസ് എഫ് ഡി വരയ്ക്കാൻ പറ്റില്ല അവിടെ നമ്മൾ വെന്റിങ് ഷിയർ ഷിയർഫോസിന്റെ ഒക്കെ വേരിയേഷൻ അതായത് ഒരു ലോഡ് ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ആ ലോഡ് പോകുന്ന അനുസരിച്ചുള്ള എസ് എഫ് ഡി ബി എം ഡിസ് ആണ് നമ്മൾ വരയ്ക്കുന്നത് അല്ലാതെ നമുക്ക് ഒരിക്കലും ആ സ്ട്രക്ചറിന്റെ വെന്റിങ് മൊമെന്റ് ഷിയർ ഫോഴ്സ് ഡയോഗ്രമോ അല്ല കിട്ടുന്നത് അപ്പൊ നമുക്ക് ആൻസർ ഏതേ വരത്തുള്ളൂ നമുക്ക് സപ്പോർട്ട് റിയാക്ഷൻ ഓഫ് ദി മെമ്പർ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റൂ അപ്പൊ ത്രീ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ തേർഡ് സ്റ്റേറ്റ്മെന്റ് ആണ് ആയിട്ട് വരുന്നത് ഓക്കെ അഞ്ചാമത്തെ ചോദ്യം നെഗെയിൻ എപ്പോഴും ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ ഏതാണ് കണ്ടിന്യൂസ് ബീം ഡിറ്റർമിനേറ്റ് അല്ല പ്രോപ്പർട്ടിക് ആൻഡലിവറും ഡിറ്റർമിനേറ്റ് അല്ല ഫിക്സഡും അല്ല പകരം എന്താണ് ഒരു ത്രീ ഹിഞ്ച് ചാർജാണ് എപ്പോഴും ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ ആയിട്ട് നമ്മൾ പറയുന്നത് ആറാമത്തെ ചോദ്യം റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ് ഫോഴ്സ് മെത്തേഡ്സ് ഏതാണ് ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡ്സ് ഏതാണ് ഇപ്പൊ ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡ്സ് ആണ് നമുക്ക് ഓർത്ത് വെക്കാൻ എളുപ്പം മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഉണ്ട് സ്ലോപ് ഡിഫ്ലക്ഷൻ ഒരു മോഡിഫൈഡ് വേർഷൻ ആയിട്ടുള്ള ക്യാൻസ് ഉണ്ട് അപ്പൊ അവർ മൂന്ന് പേരുടെ ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡ് ആയതുകൊണ്ട് തന്നെ കൺസിസ്റ്റന്റ് ഡിഫോർമേഷൻ മെത്തേഡ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത് ഏഴാമത്തെ ചോദ്യം വീണ്ടും നമുക്ക് ഒരു പ്രോബ്ലം ആയിരുന്നു ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനായിട്ടുള്ള ക്വസ്റ്റ്യൻ കാൻഡലിവർ ബീമർ ത്രീ മീറ്റർ സ്പാൻ ആണെന്ന് തന്നിട്ടുണ്ട് ട്വന്റി കിലോണിയൂട്ടൺ ലോഡ് ഫ്രീ എൻഡിലാണ് വെക്കുന്നത് ഇ ഐ വാല്യൂ ഫ്ലെക്സബിൾ റിജിഡിറ്റി തന്നിട്ടുണ്ട് മാക്സിമം ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കുക ഇക്വേഷൻ അറിയാമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നേ ഉള്ളൂ അപ്പൊ നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ആ ഡെൽറ്റ മാക്സിമം കിട്ടുന്നത് ഫ്രീ എൻഡിലായിരിക്കും ഫ്രീ എൻഡിലെ മാക്സിമം ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാൻ ടി എൽ ക്യൂ ബൈ ത്രീ ഇ ഐ ആണ് ഇക്വേഷൻ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക എല്ലാ യൂണിറ്റ്സും സെയിം ആക്കാനായിട്ട് നോക്കുക അപ്പൊ എല്ലാം ഞാൻ ന്യൂട്ടണിലാക്കിയിട്ടുണ്ട് എം ആക്കിയിട്ടുണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യുമ്പോ നമുക്ക് എയ്റ്റീൻ എം എം ഓപ്ഷൻ എ ആണെന്ന് തോന്നുന്നു കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നത് അല്ലെ എട്ടാമത്തെ ചോദ്യം വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമായിരുന്നു സ്റ്റാറ്റിക് ആൻഡ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി ബീം ഇൻ ജനറൽ കേസ് ആണ് ചോദിച്ചേക്കുന്നത് അപ്പൊ ജനറൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ത്രീ ലോഡിങ് ആണ് നമ്മൾ നോക്കുക വെർട്ടിക്കൽ ഹോറിസോണൽ അതേപോലെ തന്നെ മൊമെന്റ് വരുന്ന കേസില് രണ്ടറ്റത്തും ആറ് റിയാക്ഷൻസ് കണ്ടുപിടിക്കാനുണ്ട് മൂന്ന് ഇക്വേഷൻസ് അവൈലബിൾ ഉള്ളൂ അപ്പൊ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി ത്രീ ആയി റ്റിക് ഇൻഡിറ്റർമിനൻസി എന്തായിരുന്നു മൊത്തം ഡിഗ്രീസ് ഓഫ് ഫ്രീഡം രണ്ട് ജോയിന്റിലും ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡം പോലും ഇല്ല അപ്പൊ ടോട്ടൽ കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്തായിരിക്കും സീറോ ആയിരിക്കും ആൻഡ് സീറോ നെക്സ്റ്റ് സ്ലൈഡിൽ എങ്ങനെയാ വന്നിരിക്കുന്നത് ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അല്ലെ ഒമ്പതാമത്തെ ചോദ്യം അഗെയിൻ ഡയറക്ട് ക്വസ്റ്റിനാണ് നമ്മൾ ഒരു എൻഡില് മൊമെന്റ് കൊടുത്താൽ ഫാർ എൻഡിൽ എത്രത്തോളം വരുന്നുണ്ട് ഫിക്സഡ് എൻഡാകുമ്പോ ഫോർ ഇ ഐ ബൈ എല്ലും സിംപ്ലി സപ്പോർട്ടഡ് എൻഡാകുമ്പോൾ അല്ലെങ്കിൽ ഹിൻസ്ഡ് എൻ ആകുമ്പോൾ ത്രീ ഐ ബൈ എല്ലും ഡയറക്റ്റ് ആയിട്ട് നമ്മൾ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തോഡിൽ പഠിക്കുന്ന ടൗൺ തന്നെയാണ് അഞ്ചാം പത്താമത്തെ ചോദ്യം വളരെ സിമ്പിൾ ഷിയർ സ്ട്രെസ് ടു ഷിയർ സ്ട്രെയിൻ എന്താണ് മോഡുലസ് ഓഫ് റിജിബിറ്റി സംശയമൊന്നും വരാനില്ല ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലെ ആദ്യത്തെ പത്ത് ചോദ്യങ്ങൾ എസ് എമ്മും എസ് എയും രണ്ടും കൂടെ മിക്സ് ചെയ്താണ് പത്തിൽ പത്ത് മാർക്കും വാങ്ങിക്കാൻ പറ്റും ഇപ്പൊ ആരെങ്കിലും പത്തിൽ പത്ത് ഉണ്ടോ നമുക്ക് പത്ത് മാർക്കും കിട്ടിയിട്ടുണ്ടോ വൺ ടു ടെൻ ക്വസ്റ്റൻസ് എല്ലാം കറക്റ്റ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ യൂട്യൂബിൽ ഒന്ന് കമന്റ് ചെയ്യുക ഇനി അതിനൊന്നാമത്തെ ചോദ്യം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റൻ പഠിക്കുന്നില്ല പക്ഷെ എന്നാണ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ സ്പെസിഫിക് എനർജി കർവ് മിനിമം സ്പെസിഫിക് എനർജി ആകുമ്പം എത്രയാണ് ആംഗിൾ എന്നാണ് ചോദിച്ചേക്കുന്നത് അപ്പൊ നമുക്കറിയാം ഈ മിനിമം എന്ന് പറയുന്നത് ത്രീ ബൈ ടു വൈ ആണ് വൈ സി ആണെന്ന് അറിയാം അപ്പൊ നമ്മളോട് ആംഗിൾ ചോദിച്ചേക്കുന്നു സ്ലോപ്പ് ആ കണ്ടു സ്ലോപ്പ് എന്താ ഡി വൈ ബൈ ഡി എക്സ് ആണ് സ്പെസിഫിക് എനർജി കെർവിൽ സ്ലോപ്പ് എന്ന് പറയുമ്പോൾ വൈ ബൈ ഇ ആണ് അപ്പൊ എന്താ വരിക ത്രീ ബൈ ടു എന്ന് വന്നു വൈ ബൈ ഇ എന്ന് പറയുമ്പോൾ നമുക്ക് ടു ബൈ ത്രീ എന്ന് വന്നു അതിന്റെ ടാൻ ഇൻവേഴ്സ് എടുത്താൽ മതി ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത് ട്വൽത്ത് ക്വസ്റ്റ്യൻ ഒരു ഹൈഡ്രോഗ്രാഫിന്റെ ക്വസ്റ്റൻ ആയിരുന്നു കുറച്ച് ചെയ്യാനായിട്ടുണ്ട് കോർഡിനേറ്റ്സ് ടൂ അവർ ഹൈഡ്രോഗ്രാഫ് അറ്റ് വൺ അവർ ഇന്റർവെൽസ് നമുക്ക് തന്നിട്ടുണ്ട് സ്റ്റോം സിക്സ് പോയിന്റ് സിക്സ് സെന്റിമീറ്റർ ആണ് ഒക്കെ ചെയ്തത് ത്രീ ഹവേഴ്സിൽ ഫൈവ് ഇൻഡെക്സിന്റെ വാല്യൂ തന്നിട്ടുണ്ട് ബേസ് ഫ്ലോ തന്നിട്ടുണ്ട് സ്റ്റോം ഹൈഡ്രോഗ്രാഫ് പീക്ക് ഫ്ലോ ഓർഡിനേറ്റർ സ്റ്റോം ഹൈഡ്രോഗ്രാഫ് ആൻഡ് പീക്ക് ഫ്ലോ ഓഫ് ദി സ്റ്റോം ആണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് ഇതൊരു എസ് കർവ് വരയ്ക്കേണ്ടതായിട്ട് വരും ആ എസ് എസ് കർവ് വരയ്ക്കുമ്പോൾ നമുക്ക് ആ അപ്പൊ നമുക്ക് ടൂ അവർ തന്നേക്കുന്നു അതിനെ നമുക്ക് ത്രീ അവർ ആക്കണമെങ്കിൽ നമ്മൾ എസ് കർവ് മെത്തേഡ് ഫ്ലോട്ട് ചെയ്തു അപ്പൊ നമ്മൾ ടൈം ഒക്കെ എഴുതി കറസ്പോണ്ടിങ് ആയിട്ട് വൺ അവർ ഇന്റർവെൽ ഉള്ള ആൾക്കാരെ മാറ്റി പിന്നെ നമ്മൾ ഗ്യാപ്പ് ഇട്ട് ഗ്യാപ്പ് ഇട്ട് ഓരോ ടു അവർ ഇന്റർവൽ മാറ്റി മാറ്റി വരയ്ക്കുമ്പം നമുക്ക് എസ് കർവ് കിട്ടും ആ എസ് കർവ് ഉണ്ട് പിന്നെ ഫൈവ് ഇൻഡെക്സിൻ്റ് ഇക്വേഷൻ നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് സമയം തന്നിട്ടുണ്ട് റെയിൻഫോൾ തന്നിട്ടുണ്ട് അതിൽ നിന്ന് നമുക്ക് റൺ ഓഫ് കിട്ടി അപ്പം പീക്ക് റൺ ഓഫ് എന്ന് പറയുന്നത് പീക്ക് ഓഫ് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് ഇൻടു ഡിവൈഡഡഡ് ബൈ വൺ സെന്റിമീറ്റർ ചെയ്യുമ്പോൾ തേർട്ടി സിക്സ് മീറ്റർ ക്യൂ പെർക്കൻഡ് കിട്ടും അല്ലെ നമ്മളോട് ചോദിച്ചിട്ടുണ്ടാകാൻ ബ്യൂ ടു സ്റ്റോം ആണ് അപ്പൊ നമുക്ക് ഇപ്പൊ കിട്ടിയത് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിന്റെ കേസിലാണ് അപ്പൊ നമുക്ക് സ്റ്റോം കാരണമുള്ളത് മൊത്തം കിട്ടണമെങ്കിൽ എന്തും കൂടെ ചെയ്യണം നമ്മൾ അവിടെ ഉള്ള ഓൾറെഡിയുള്ള ബേസ് ഫ്ലോയിങ് കൂടെ ആഡ് ചെയ്യുന്നു റൺ ഓഫ് പ്ലസ് ബേസ് ഫ്ലോ ചെയ്യുന്നു അപ്പൊ ടോട്ടൽ ഫോർട്ടി വൺ മീറ്റർ ക്യൂ പെർ സെക്കൻഡ് എന്നുള്ള ആൻസറിലേക്ക് വരും ഈ ഒരു ചോദ്യത്തില് മുപ്പത്തി ആറ് ഓപ്ഷൻ ഉണ്ടായിരുന്നു അവിടെ വെച്ച് അവസാനിച്ചാൽ കൺഫ്യൂഷൻ ഉണ്ടായിട്ടു അപ്പൊ ശരിയായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആയിട്ട് നമുക്ക് ചെയ്യാം നെക്സ്റ്റ് നെക്സ്റ്റ് എഫ് നിന്നുള്ള ഒരു സ്ട്രീം ഫംഗ്ഷൻ തന്നിട്ടുണ്ട് ഫ്ലോ റേറ്റ് ആണ് അക്രോസ് ജോയിനിങ് പോയിന്റ് സീറോ ഡി സീറോ ടു ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ നമുക്ക് സൈ വാല്യൂ തന്നിട്ടുണ്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ് ഫ്ലോ റേറ്റ് കണ്ടുപിടിക്കണം എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് അവൈലബിൾ ആണ് ഫ്ലോ റേറ്റ് നമ്മൾ ഓഫ് സൈ സൈ മൈനസ് എക്സിന്റെയും വൈയുടെയും കോർഡിനേറ്റ്സ് എയിലും ബിയിലും തന്നിട്ടുണ്ട് വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു അപ്പൊ സീറോ മൈനസ് ഫോർ എന്ന് കിട്ടും ഇനി നമ്മൾ എടുക്കുന്നോണ്ട് തന്നെ സീറോ മൈനസ് ഫോർ നെഗറ്റീവ് ഫോർ നമ്മൾ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പാടുള്ളൂ ഫോർ എന്ന് തന്നെയായിരിക്കും നമ്മൾ സോ യൂണിറ്റ്സ് ആണ് ആൻസർ വരുന്നത് നെക്സ്റ്റ് വൺ ആണ് ഫ്രൂട്ട്സ് മോഡൽ ലോഡ് ആണ് ഡിസ്ചാർജ് പെർ യൂണിറ്റ് വിത്ത് ആകുമ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് വരിക ത്രീ റേസ് ടു എൽ ആർ റേസ് ടു ത്രീ ബൈ ടു ആണ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് അഗെയിൻ ഇവിടെ എക്സ്പ്ലനേഷൻ ഉണ്ട് നമുക്ക് ജസ്റ്റ് ലോയിൽ എൽ ആർ റേസ് ടു ഫൈവ് ബൈ ടു ആണ് പെർ വിറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു എൽ ആറും കൂടി ഡിവൈഡ് ചെയ്യേണ്ടതായിട്ട് വന്നു അപ്പൊ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എൽ ആർ റേസ് ടു ത്രീ ബൈ ടു എന്നുള്ള ആൻസറിലേക്ക് വരും അടുത്ത ക്വസ്റ്റ്യൻ ഇറിഗേഷൻ എന്നുള്ള ഒരു ചോദ്യമാണ് അപ്പോ ഇറിഗേഷൻ്റെ ഈ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോ കണ്ട് ചെയ്ത് പഠിച്ചിട്ടുള്ളവർക്ക് കണ്ട് നല്ല പരിചയമുള്ള ഒരു ക്വസ്റ്റൻ ആണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു അപ്ലിക്കേഷൻ ആണ് പക്ഷെ ക്വസ്റ്റ്യൻ ലോങ് ആയതുകൊണ്ട് വായിക്കാൻ മടി തോന്നാം എന്നാലും ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു പറഞ്ഞിട്ടുള്ളത് തൗസൻഡ് ഹെക്ടേഴ്സ് ഓഫ് ലാൻഡ് റൈസ് കൾട്ടിവേറ്റ് ചെയ്യുന്നു ഈ റൈസിന്റെ ബി തന്നിട്ടുണ്ട് ബേസ് പിരിയഡ് തന്നിട്ടുണ്ട് ഡെൽറ്റ് തന്നിട്ടുണ്ട് സോ അവിടെ നിന്ന് നമുക്ക് റൈസിന്റെ ഡ്യൂട്ടി കണ്ടുപിടിക്കാൻ പറ്റും അതിനുശേഷം നമ്മളടുത്ത് ചോദിച്ചത് ഇതേ ഒരു വോട്ടർ യൂസ് ചെയ്തുകൊണ്ട് വീറ്റ് കൾട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഏരിയ നമ്മൾ ഇറിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഏരിയ നമുക്ക് ഇറിഗേറ്റ് ചെയ്യാൻ പറ്റുമെന്നായിരുന്നു സോ നമ്മള് ഇത് രണ്ടും തന്നിട്ടുള്ള ഡാറ്റ നോട്ട് ചെയ്തു കഴിഞ്ഞിട്ട് രണ്ടിന്റെയും ഡ്യൂട്ടി സെപ്പറേറ്റ് കണ്ടുപിടിക്കുക റൈസിന്റെയും കണ്ടുപിടിക്കുക വീറ്റിന്റെയും കണ്ടുപിടിക്കുക അതിനുശേഷം ഇത് ഇക്വേറ്റ് ചെയ്താൽ മതി ബിക്കോസ് സെയിം ക്വാണ്ടിറ്റി ഓഫ് ഫോട്ടോ വെച്ചിട്ടാണ് നമ്മൾ ഇറിഗേറ്റ് ചെയ്യുന്നത് സോ ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അൺനോൺ ആയിട്ടുള്ള ഒറ്റ ഒരു പാരാമീറ്ററേ ഉള്ളൂ അത് വീറ്റിന്റെ ഏരിയ ആണ് സോ ഡയറക്റ്റ് നമുക്ക് അവിടുന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഇങ്ങനെ ഏരിയ ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഹെക്ടേഴ്സ് ആണെന്ന് കിട്ടും സോ നമ്മുടെ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വീണ്ടും എഫ് എം നിന്നുള്ളൊരു ചോദ്യം ആയിരുന്നു റെയ്നോട്ട്സ് നമ്പർ തന്നിട്ടുണ്ട് ബൗണ്ടറി ലെയർ തിക്നെസ് എത്രത്തോളം എങ്ങനെ വേരി ചെയ്യുന്നു എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക എക്സ് ടു ദി പവർ ഫോർ റേസ് ടു ഫോർ ഓവർ ഫൈവ് ആണ് ക്വസ്റ്റിന്റെ ഓപ്ഷനിൽ കറക്റ്റ് ആയിട്ട് വരുന്നത് അഗെൻ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ് എങ്ങനെയാണ് വേരി ചെയ്യുന്ന കാര്യം ലാമിനാർ റീജിയൻ ആണെങ്കിൽ പ്രപ്പോർഷണൽ ടു എക്സ് ആയിരുന്നു ഇവിടെ ടർബിലൻ്റ് ആയതുകൊണ്ട് എന്ന് എക്സറേസ് അടുത്ത ചോദ്യം എറിഗേഷൻ എന്നുള്ള ഒരു ചോദ്യമാണ് റിവർ എഞ്ചിനീയറിംഗിന്റെ ഭാഗത്ത് നിന്നാണ് ചോദിച്ചിട്ടുള്ളത് റേഷ്യോ ഓഫ് ലെങ്ത് ടു ദി ഡയറക്ട് ആക്ച്വൽ ലെങ്ത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പഠിക്കുന്ന ആൻസർ ആണ് ടോപ്പ് സിറ്റു ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് വീണ്ടും ഇപ്രാവശ്യം രണ്ട് മൂന്ന് ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട് എഫ് എം നിന്ന് ക്വസ്റ്റ്യൻ കുറവും എന്നാൽ ഈക്വലന്റ് ആയിട്ട് ഓ സി എച്ച് ആദ്യമായിട്ടാണ് അങ്ങനെ ചോദിച്ചു കണ്ടിട്ടുള്ളത് ഇപ്പൊ ഇവിടെ നമുക്ക് മോസ്റ്റ് എക്കണോമിക്കൽ ട്രപ്പിസോയിഡൽ കനാലിന്റെ ബെഡ് വിത്തും ഫ്ലോ ഡെപ്തും തമ്മിലുള്ള റേഷ്യോ എന്താണ് റിലേഷൻ എന്താണെന്ന് ചോദിച്ചേക്കുന്നത് നമ്മൾ ഡയറക്റ്റ്ലി അങ്ങനെ ഒരു റിലേഷൻ പഠിക്കുന്നില്ലെങ്കിലും നമ്മൾ ട്രപ്പിസോയിഡൽ കെനാൽ നമ്മുടെ ടോപ്പ് വിത്ത് എന്ന് പറയുന്നത് ടൂ ടൈംസ് സ്ലോപ്പിംഗ് സൈഡ് എന്ന് പഠിക്കാറുണ്ട് ആൻഡ് അതേപോലെ തന്നെ അവിടുത്തെ വൺ ഈസ്റ്റ് എൻ എൻ എന്നുള്ള വാല്യൂ വൺ ബൈ റൂട്ട് ത്രീന്നും പഠിക്കാറുണ്ട് അത് രണ്ടും കൂടെ ക്ലബ് ചെയ്ത് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓപ്ഷൻ ബി കിട്ടും ബി ഇസ് ഈക്വൽ എന്നുള്ള ആൻസർ കിട്ടും എങ്ങനെയാ ചെയ്യുന്ന സ്ലൈഡിൽ അവൈലബിൾ ആണ് നെക്സ്റ്റ് വീണ്ടും മോസിച്ച് നമ്മൾ പ്രൊഫൈലിൽ നിന്ന് ഉള്ള ക്വസ്റ്റർ ആണ് വാട്ടർ സർഫസ് പ്രൊഫൈല് ഒരു ഫ്രീ ഓവർഫോൾ എന്നാണ് ചോദിച്ചേക്കുന്നത് അതായത് നമ്മളുടെ ഒരു വാട്ടർഫോൾ ഒക്കെ ഒന്ന് ചിന്തിച്ചാൽ മതി അപ്പൊ പെട്ടെന്ന് നമുക്ക് എന്താ ഒരു ഡ്രോ ഡൗൺ കർവ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എം വണ്ണും അതായത് വണ്ണും ത്രീയും എപ്പോഴും എന്തായിരിക്കും ഒരു ബാക്ക് വാട്ടർ ആയിരിക്കും അപ്പൊ ഇതിൽ ഓപ്ഷനിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന എന്താണ് എസ് ടു ആണ് വിച്ച് ഇസ് എ ഡ്രോ ഡൗൺ കർവ് ദിൽ നിന്നുള്ള ചോദ്യമായിരുന്നു എഫ് എമ്മിൽ നിന്നുള്ള ചോദ്യത്തിൽ ഒരു വെർട്ടിക്കുലർ ട്രയങ്കു വെർട്ടിക്കൽ ട്രയാങ്കുലർ പ്ലെയിൻ ഏരിയ ഇൻ വാട്ടർ ആണ് വിത്ത് ബേസ് ഇൻ ഫ്രീ സർഫസ് ഡയറക്റ്റ്ലി പഠിക്കാനുള്ളതാണ് എച്ച് ബൈ ടൂ ആണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം സർവേയിൽ നിന്നുള്ള ഒരു ആണ് നമുക്ക് രണ്ട് പോയിന്റ്സ് തന്നിട്ടുണ്ട് അവരുടെ ഇടയിൽ നിന്ന് മെഷർ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഹൺഡ്രഡ് മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഫസ്റ്റ് നമ്മൾ ഒരു സ്കെയിൽ മെഷർ ചെയ്തു പിന്നീട് അത് റോങ് ആണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ട്രൂ സ്കെയിൽ എന്ന് പറയുന്നത് വൺ സെന്റിമീറ്റർ ഈക്വൽ ടു ടെൻ മീറ്റർ എന്നുള്ളതായിരുന്നു ദെൻ റോങ് സ്കെയിൽ എന്ന് പറയുന്നത് വൺ സെന്റിമീറ്റർ ഈക്വൽ ടു ഫൈവ് മീറ്റർ എന്നുള്ളതായിരുന്നു ഡയറക്റ്റ് ആയിട്ട് നമ്മൾ മെഷർ ചെയ്ത ആ ഒരു ലെങ്ത് ട്രൂ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം റോങ് സ്കെയില് ഡിവൈഡഡ് ബൈ ട്രൂ സ്കെയില് ഇൻ ടു ദി മെഷേർഡ് ലെങ്ത് ചെയ്ത് നോക്കാം ഈ ഒരു ക്വസ്റ്റിന്റെ എളുപ്പം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് ക്വസ്റ്റനിൽ നമ്മുടെ രണ്ട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കറക്റ്റ് ലെങ്ത്തും കണ്ടുപിടിക്കണം കറക്റ്റ് ഏരിയയും കണ്ടുപിടിക്കണം പക്ഷെ നമുക്ക് ഓപ്ഷൻസ് നോക്കിയാൽ അറിയാൻ പറ്റും ലെങ്ത് നാലും നാലാണ് രണ്ട് രണ്ട് ഓപ്ഷൻസിൽ ഏരിയ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ലെങ്ത്തിന്റെ ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടിയാൽ അവിടെ തന്നെ നമുക്ക് സമയം കളയാതെ കറക്റ്റ് ഓപ്ഷൻ പിക്ക് ചെയ്യാൻ പറ്റും ഏരിയ ചെയ്ത് നോക്കണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെയുള്ള ചെറിയ പൊടിക്കൈകൾ കൊണ്ട് സമയം ലാഭിക്കാവുന്ന ഒരു ക്വസ്റ്റൻ ആയിരുന്നു കറക്റ്റ് ലെങ്ത് നമുക്ക് ഇരുന്നൂറ് മീറ്റർ എന്നാണ് കിട്ടുന്നത് അത് നമ്മുടെ ഓപ്ഷൻ ബി ആയിരുന്നു പിന്നെ ഏരിയ ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ തന്നെ റോങ് സ്കെയിൽ ബൈ ട്രൂ സ്കെയിൽ ഏരിയ ആവുമ്പോൾ നമ്മൾ സ്ക്വയർ ചെയ്യണം സ്കെലിനെ സ്ക്വയർ ചെയ്തു ഇൻറ്റു ദ മെഷേർഡ് ഏരിയ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടായിരുന്നു വൺ ട്വന്റി മീറ്റർ സ്ക്വയർ ആയിരുന്നു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫോർ എയ്റ്റി മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും രണ്ട് ഓപ്ഷൻസ് നമുക്ക് ഓപ്ഷൻ ബിയിൽ തന്നെ മാച്ച് ആവുന്നുണ്ട് അടുത്ത ക്വസ്റ്റനും സർവേയിൽ നിന്ന് തന്നെയാണ് നമുക്ക് ട്രപ്പീസോയിഡൽ മെത്തേഡിന്റെ ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു പക്ഷെ ഈ ഒരു ക്വസ്റ്റനിൽ നമുക്കൊരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു അതായത് ശ്രദ്ധിക്കാനായിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡിസ്റ്റൻസ് നമുക്ക് എല്ലാത്തിലും ഈക്വൽ ആയിട്ടല്ല തന്നിട്ടുള്ളത് ഓർഡിനേറ്റ്സിന്റെ ഇൻബിറ്റ്വീൻ ഉള്ള ഡിസ്റ്റൻസ് ആദ്യത്തെ ഒരു നാല് എണ്ണത്തില് അഞ്ച് മീറ്ററും പിന്നത്തേയില് ടെൻ വെച്ചിട്ടുമാണ് അപ്പൊ നമ്മള് ഫോമില് സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇത് ശ്രദ്ധിക്കാതെ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് പോയാൽ ആൻസർ തെറ്റാൻ സാധ്യതയുണ്ട് നമ്മൾ ഇങ്ങനെ ഒരു കേസിൽ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം ആദ്യം ഡി ഫൈവ് വരുന്ന പോഷൻസിനെ മാത്രം എടുത്ത് ട്രപ്പിസ് ഓയിഡൽ മെത്തേഡ് വെച്ചിട്ട് അതിന്റെ ഏരിയ കണ്ടുപിടിക്കുക അതിനുശേഷം ഡി ടെൻ വരുന്ന ഓർഡിനേറ്റ്സ് എടുത്തിട്ട് അവിടുത്തെ ഏരിയ കണ്ടുപിടിക്കുക രണ്ടും കൂടെ ആഡ് ചെയ്യുക നമുക്ക് ടോട്ടൽ ഏരിയ കിട്ടുന്നത് സോ ഇതാണ് നമ്മുടെ കണ്ടുപിടിക്കുമ്പോൾ മീറ്റർ മീറ്റർ സ്ക്വയർ സ്ക്വയർ കിട്ടും കിട്ടും രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഫോർ ട്വന്റി ഫൈവ് മീറ്റേഴ്സ്വയർ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ വരുന്നത് അത് ഓപ്ഷൻ എ ആയിരുന്നു അടുത്ത ഒരു ക്വസ്റ്റനും സർവേയിൽ നിന്ന് തന്നെയാണ് ഈ ഒരു ക്വസ്റ്റനിൽ പറയുന്നത് ഒരു റെഗുലർ ഹെക്സഗൺ ഉണ്ട് റെഗുലർ ഹെക്സഗണിന്റെ എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിൽ നിന്നുള്ള ഫോർ ബെയറിങ് തന്നിട്ടുണ്ട് ഫോർട്ടി ഡിഗ്രി ആണെന്ന് കണ്ടുപിടിക്കേണ്ടത് ക്യു ആർ എന്ന് പറയുന്ന ലൈൻറെ ബെയറിങ് ആണ് അതായത് ക്യൂ ആറിന്റെ ഫോർ ബെയറിങ് ആയിരിക്കും അല്ലെ ഇവിടെ നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് റെഗുലർ ഹെക്സകൾ ആണ് അപ്പൊ ലോക്കൽ അട്രാക്ഷൻ ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് കരുതാം ഫോർ ഫോർബെയറിങ്ങും ബാക്ക് ബെയറിംഗ് തമ്മിലുള്ള ഡിഫറൻസ് കറക്റ്റ് വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും അങ്ങനെയാണെങ്കിൽ അതേ പ്ലസ് നമുക്ക് അറിയേണ്ട ഒരു പോയിന്റ് ഇൻക്ലൂഡഡ് ആംഗിള് എത്ര വരും ഒരു റെഗുലർ ഹെക്സകൺ ആവുമ്പോൾ ഇൻക്ലൂഡഡ് ആംഗിള് വൺ ട്വന്റി ഡിഗ്രി വരും ഈ രണ്ട് കാര്യങ്ങളെയും ചേർത്തിട്ടാണ് നമുക്ക് ഇവിടെ ആൻസർ കിട്ടുന്നത് അപ്പൊ ആദ്യം പി പിക്യുമ്പോ ബാക്ക് ബെയറിംഗ് കണ്ടുപിടിക്കുക ക്ഷൻ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഫോർട്ടി പ്ലസ് വൺ എയ്റ്റി ചെയ്താൽ മതി ടു ട്വന്റി ഡിഗ്രി കിട്ടും ശേഷം നമ്മുടെ ഇൻക്ലൂഡഡ് ആംഗിൾ ആയിട്ടുള്ള വൺ ട്വന്റി ഡിഗ്രി ആഡ് ചെയ്ത് സോറി മൈനസ് ചെയ്ത് കൊടുക്കുക ഇതിന്റെ ഡിഫറൻസ് ആയിട്ടുള്ള ഹൺഡ്രഡ് ഡിഗ്രി ആയിരിക്കും കോ പോബേറിങ് ഓഫ് ക്യൂ ആർ എന്ന് പറയുന്നത് സോ അതാണ് നമ്മുടെ ആൻസർ ഹൺഡ്രഡ് ഡിഗ്രി എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആയിരുന്നു അടുത്ത ക്വസ്റ്റൻ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻ ആണ് സർവേയുടെ ഭാഗത്തുനിന്ന് തന്നെയാണ് സ്റ്റേറ്റ്മെന്റ്സ് കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു അപ്പോ നമുക്ക് ഏറ്റവും എളുപ്പത്തിലും ഏറ്റവും പരിചയമുള്ളതായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു തേർഡ് വൺ മീൻ സി ലെവൽ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ആവറേജ് ഡാറ്റം ഓഫ് അവർലി ടൈഡൽ ഹൈറ്റ് ഒബ്സർവ്ഡ് ഓവർ എ പീരീഡ് ഓഫ് നയൻറ്റീൻ ഇയേഴ്സ് അപ്പൊ ഇത് കറക്റ്റ് ആണെന്ന് നമുക്കറിയാം നമ്മുടെ ഓപ്ഷൻസിലേക്ക് നമുക്ക് നോക്കാം ഇവിടെ ത്രീ കറക്റ്റ് ആയിട്ട് തന്നിട്ടുള്ള മൂന്ന് ഓപ്ഷൻസ് ആണുള്ളത് എ ബി സി ഓപ്ഷൻസ് വെച്ച് കണ്ടുപിടിക്കുകയായിരിക്കും സ്റ്റേറ്റ്മെന്റ്സ് മുഴുവൻ വായിച്ച് മനസ്സിലാക്കുന്നതിനെക്കാട്ടിൽ നമുക്ക് കുറച്ചും കൂടെ സമയം എളുപ്പം ഉണ്ടാകുക അപ്പോ ത്രീ വന്നിട്ടുള്ള മൂന്ന് ഓപ്ഷൻ എടുത്തു നാലാമത്തെ ഓപ്ഷൻ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം ഈ മൂന്നെണ്ണത്തിൽ ഏതാണ് ശരി എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് ഒരെണ്ണം എടുത്ത് നോക്കാം അപ്പൊ ഫസ്റ്റ് സെന്റൻസ് ഇതും നമുക്ക് പരിചയമുണ്ട് കറക്ഷൻ ഡ്യൂ ടു റിഫ്രാക്ഷനും കറക്ഷൻ ഡ്യൂ ടു കർവീശ്വറും രണ്ടും തമ്മില് നമ്മൾ വൺ ബൈ സെവൻ ആണ് പഠിച്ചിട്ടുള്ളത് ഇവിടെ വൺ ബൈ എയ്ത്ത് ആണ് തന്നിട്ടുള്ളത് സോ ഈ സ്റ്റേറ്റ്മെന്റ് റോങ് ആണെന്ന് മനസ്സിലായി അല്ലെ അപ്പൊ വണ് തന്നിട്ടുള്ള എയും ബിയും ഓപ്ഷൻസ് റോങ് ആണ് സോ ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ്സ് വായിക്കാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ എന്നുള്ളത് ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്സിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ ചെറിയൊരു സംശയത്തിന് ഇടയുണ്ട് അതായത് സെൻസിറ്റിവിറ്റി ഓഫ് ദി ലെവൽ ട്യൂബ് ആണ് ചോദിച്ചിട്ടുള്ളത് ജനറലി ട്വന്റി സെക്കൻഡ്സ് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത് പക്ഷേ ട്വന്റി സെക്കൻഡ്സ് പെർ ഗ്രാജുവേഷൻ എന്നാണ് പഠിക്കുന്നത് ഓരോ ഗ്രാജുവേഷനും ടു എം എം ആണ് എന്നാണ് പഠിച്ചിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ ഒരു ചെറിയ മിസ്മാച്ച് ഉണ്ട് പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് വേറെ ഇല്ലാത്തത് കൊണ്ട് ഓപ്ഷൻ സിയിലേക്ക് തന്നെ നമുക്ക് റിലൈസ് ചെയ്യാവുന്നതാണ് അടുത്തതും ട്വന്റി ഫൈവ് നമുക്ക് അഡ്വാൻസ് സർവേ ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമായിരുന്നു

എന്തായാലും ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് അങ്ങനെ നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ട്വന്റി സിക്സ് ക്വസ്റ്റ്യൻ നോക്കാം എസ്റ്റിനേഷൻ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഇത് നമുക്ക് ചെയ്ത് പരിചയമുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലെ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്പോ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന ഡാറ്റാസ് നോക്കുകയാണെങ്കിൽ കോസ്റ്റ് ഓഫ് ദ ബിൽഡിംഗ് തന്നിട്ടുണ്ട് പണിത സമയത്ത് ഒരു ലക്ഷം രൂപയായിരുന്നു റിയാവുന്ന പോലെ ടെൻ പെർസെൻറ്റേജ് തന്നെയാണ് ആൻഡ് ഈ ഒരു ബിൽഡിങ്ങിന്റെ ഡിസൈൻ ലൈസ് എന്ന് പറയുന്നത് അൻപത് വർഷമാണ് ഓക്കെ അപ്പോ ഓരോ വർഷവും എത്ര വെച്ച ഡിപ്രിസിയേഷൻ സംഭവിക്കുന്നുണ്ടാവും എന്നുള്ളത് നമ്മൾ മെത്തേഡ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആയിരത്തി എണ്ണൂറ് രൂപ എന്ന് നമുക്ക് കിട്ടും ഇനി നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് നാൽപ്പത് വർഷം കഴിയുമ്പോൾ ഉള്ള അതായത് നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപ് കൺസ്ട്രക്ട് ചെയ്തപ്പോൾ ഒരു ലക്ഷം രൂപയായിരുന്നു എന്നാണ് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുള്ളത് സോ നാൽപ്പത് വർഷം കഴിയുമ്പോൾ അറ്റ് പ്രസന്റ് ഡിപ്രിസിയേഷൻ എത്ര വന്നിട്ടുണ്ടാവാം ഈ ഓരോ വർഷത്തെ ആയിരത്തി എണ്ണൂറും കൂടി 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 നാല്പത് വർഷത്തെ ആകുമ്പോൾ എഴുപത്തിരണ്ടായിരം രൂപ വന്നിട്ടുണ്ടാകും അപ്പൊ ഇപ്പോഴത്തെ വാല്യൂ എന്ന് പറയുന്നത് എന്താ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഒരു വൺ ലാക്കിൽ നിന്ന് സെവൻറ്റി ടു തൗസൻഡ് മൈനസ് ചെയ്യാം ബാക്കി കിട്ടുന്ന ട്വന്റി എയ്റ്റ് തൗസൻഡ് റുപ്പീസ് ആണ് കറണ്ട് വാല്യൂ ഓഫ് ദി ബിൽഡിംഗ് എന്ന് പറയുന്നത് സോ നമ്മുടെ ഓപ്ഷൻ ഡി ആയിരുന്നു ഈ ഒരു റൈറ്റ് ആൻസർ നെക്സ്റ്റ് വൺ ട്വന്റി സെവൻത് ക്വസ്റ്റ്യൻ ഇത് ഒരു ഡീറ്റെയിൽഡ് ഡ്രോയിങ്സ് തന്നിട്ടില്ലെങ്കിൽ നമുക്കറിയാമല്ലോ സാധാരണ നമ്മൾ ബാർബനിങ് ഷെഡ്യൂൾ ഒക്കെ വെച്ചിട്ടാണ് സ്റ്റീലിന്റെ പെർസെൻറ്റേജ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡീറ്റെയിൽഡ് ഡ്രോയിങ്സ് ഒന്നും തന്നിട്ടില്ല അപ്പൊ നമുക്കിനി ബാർബനിങ് ഷെഡ്യൂളിലേക്ക് പോകാനായിട്ട് പറ്റില്ല ആ കേസില് എങ്ങനെയായിരിക്കാം നമ്മൾ റീഎൻഫോഴ്സ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് നമുക്ക് അത്രയ്ക്ക് അങ്ങ് സുഖമായി തോന്നുന്നില്ലെങ്കിലും കോൺക്രീറ്റിന്റെ ക്രോസ് സെക്ഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം എന്ന് വേണമെങ്കിൽ പറയാം സോ കോൺക്രീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആയിരിക്കാം ശരി ഉത്തരം എന്നാണ് നമ്മളിപ്പോ അനുമാനിക്കുന്നത് ആർ സി സി ആകുമ്പോൾ നമ്മൾ എപ്പോഴും പോയിന്റ് എയ്റ്റ് പെർസെന്റേജ് അല്ലെങ്കിൽ മാക്സിമം ഫോർ പെർസെന്റേജ് എന്നൊക്കെ പറയുമ്പം നമ്മൾ ആ ഒരു ക്രോസ് സെക്ഷൻ എടുത്തു അപ്പൊ ആ ഒരു ക്രോസ് സെക്ഷൻ കംപ്ലീറ്റ്ലി കോൺക്രീറ്റ് എന്നൊരു അസംഷന് വേണമെങ്കിൽ ഓപ്ഷൻ ആയിട്ട് വരാമെന്നേ ഉള്ളൂ ഇനി അടുത്ത ഒരു ചോദ്യവും നമുക്ക് എസ്റ്റിമേഷനിൽ നിന്നാണ് വളരെ എളുപ്പമുള്ള ചോദ്യമാണ് സെൻട്രൽ ആന്മാർ പേര് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചേക്കാം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ട പോലും ആവശ്യമില്ല അല്ലെ ഒരു റൂമുണ്ട് റൂമിന്റെ സൈസ് ഫോർ ബൈ ഫൈവ് എന്നുള്ളതാണ് എക്സ്ക്ലൂഡിങ് വാൾ ആണ് കാരണം എടുത്ത് പറഞ്ഞിട്ടുണ്ട് വിത്ത് ട്വന്റി സെന്റിമീറ്റേഴ്സ് ബോൾ ഓൾ എറൗണ്ട് അപ്പോ ഈ നാല് ബൈ അഞ്ച് കൂട്ടാതെ ചുറ്റും ഇരുപത് സെന്റിമീറ്ററിന്റെ ബോൾ പോകുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ സെൻട്രൽ ലൈൻ മെത്തേഡ് വെച്ചിട്ട് ബോൾ ലെങ്ത് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോ ഫോർ മീറ്റർ പ്ലസ് രണ്ട് സൈഡിലേക്കും നമ്മൾ സെൻട്രൽ ലൈൻ ആകുമ്പോൾ നടുക്കൂടെതായി ഇങ്ങനെ പോകുന്ന ഒരു ലൈനാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ അപ്പൊ രണ്ട് സൈഡിലേക്കും ഉള്ള പോയിന്റ് വൺ പ്ലസ് പോയിന്റ് വൺ എങ്ങനെയാ പോയിന്റ് വന്ന് വന്നത് എന്നറിയാല് ട്വന്റി സെന്റിമീറ്ററിനെ നമ്മൾ മീറ്ററിലേക്ക് ആക്കിയപ്പോൾ പോയിന്റ് ടു രണ്ട് സെന്റിമീറ്ററിലും പകുതി പകുതി എടുക്കുമ്പോൾ പോയിന്റ് വൺ പോയിന്റ് വൺ അങ്ങനെ നമ്മൾ ലെങ്തിന്റെ ആഡ് ചെയ്തു വിട്ടു വന്നപ്പോഴും ഫൈവ് പ്ലസ് പോയിന്റ് വൺ പ്ലസ് പോയിന്റ് വൺ ഇന്ന് രണ്ടും ഓരോ സൈഡാണ് സോ രണ്ടാമത്തെ സൈഡ് കിട്ടാനായിട്ട് ഇൻറ്റു ടൂ ചെയ്തു ടോട്ടലി എയ്റ്റീൻ പോയിന്റ് എയ്റ്റ് മീറ്റർ എന്നുള്ളതാണ് നമ്മുടെ ടോട്ടൽ സെൻട്രൽ ലൈൻ്റെ ലെങ്ത് വരുന്നത് സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ അടുത്തത് ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു കാർപ്പറ്റ് ഏരിയ ഓഫ് റെസിഡൻഷ്യൽ ബിൽഡിംഗ് ജനറലി പ്ലം നമ്മുടെ പ്ലിന്റ് ഏരിയയുടെ എത്ര പേർസെൻറ്റേജ് ആണ് എപ്പോഴും നമ്മൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റൺ ആയിട്ട് പറയുന്നതാണല്ലേ അപ്പൊ റെസിഡൻഷ്യൽ ബിൽഡിംഗിന്റെ ആണെങ്കിൽ ഫിഫ്റ്റി ടു സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ദി പ്ലിന്റ് ഏരിയ ആണ് കാർപ്പറ്റേരിയ വരുന്നത് കാർപ്പറ്റ് ഏരിയ തന്നെയാണ് നമ്മുടെ യൂസബിൾ ലെറ്റബിൾ ഏരിയ എന്ന് നമ്മൾ പറയുന്നത് അടുത്ത ചോദ്യം കോട്ടിയാട് കൺസിഡർ ചെയ്യാത്തത് ഏത് എസ്റ്റിമേറ്റിലാണ് എന്നാണ് അപ്പോ തന്നിട്ടുള്ളതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഇതെല്ലാം ഒരു റഫ് കോസ്റ്റ് എസ്റ്റിമേറ്റിന്റെ പോർഷൻസ് ആയിട്ടാണ് തോന്നുന്നത് അപ്പോ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം കോട്ട്യാട് എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും പ്ലിന്തില് കൺസിഡർ ചെയ്യുന്നില്ല എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ അപ്പൊ പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റിലാണ് കോട്ടിയാട് നമ്മൾ കൺസിഡർ ചെയ്യാതെ കാൽക്കുലേറ്റ് ചെയ്യുന്ന റഫ് കോസ്റ്റ് എസ്റ്റിമേറ്റ് ഇനി മുപ്പത്തൊന്നാമത്തെ ചോദ്യമാണ് എന്നുള്ള ഒരു നമുക്ക് ഡയറക്റ്റ് നമുക്ക് ആൻസേഴ്സ് ഉള്ളതാണ് ഫയർ റെസിസ്റ്റൻസ് ഓഫ് ടിംബർ കൂട്ടാൻ വേണ്ടി എന്താ ചെയ്യുക സോക്കിംഗ് അമോണിയം സൾഫേറ്റ് ഡയറക്റ്റ് ക്വസ്റ്റിനായിരുന്നു നെക്സ്റ്റ് ഒരു പ്രോബ്ലം ആയിരുന്നു ഫൈനഴ്സ് മോഡൽസ് ഓഫ് കോഴ്സ് ആൻഡ് ഫൈൻ അഗ്രിഗേറ്റ് തന്നിട്ടുണ്ട് എക്കണോമിക് വാല്യൂ ഓഫ് ഫൈനസ് മോഡലേഴ്സ് ഓഫ് കമ്പൈൻഡ് അഗ്രിഗേറ്റ് സിക്സ് ആണെങ്കിൽ എത്ര പ്രപ്പോഷൻ വേണം എന്നാണ് നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് എക്സ്പ്ലനേഷൻ ഉണ്ട് പ്രപ്പോഷൻ കണ്ടുപിടിക്കാനായിട്ട് കോഴ്സ് അഗ്രിഗേറ്റിന്റെ മൈനസ് കമ്പൈൻഡ് ഡിവൈഡ് ബൈ കമ്പൈൻഡ് മൈനസ് ഫൈൻ അഗ്രിഗേറ്റ് എല്ലാ വാല്യൂസും ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് സോൾവ് ചെയ്ത് പെർസെന്റേജിലേക്ക് മാറ്റുന്നുണ്ട് മുപ്പത്തി മൂന്നാമത്തെ ചോദ്യമായിരുന്നു എസ്റ്റിമേഷൻ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് വരുന്നത് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് ഒരു ക്യൂബിക് മീറ്റർ വെറ്റ് സിമെന്റ് മോട്ടാറ്പ്പോർഷനിൽ ആണെങ്കിൽ അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന സിമന്റിന്റെയും ഡ്രൈ സാൻഡിന്റെയും ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനാണ് പ്രത്യേകം ശ്രദ്ധിക്കണം പറഞ്ഞിട്ടുള്ളത് സിമെന്റിന്റെ ക്വാണ്ടിറ്റി ഇൻ കിലോഗ്രാമും ഡ്രൈ സാൻഡ് ഇൻ മീറ്റർ ക്യൂബുമാണ് അപ്പൊ നമുക്കറിയാലോ മീറ്റർ ക്യൂബിൽ കിട്ടുന്ന വാല്യൂനെ കിലോഗ്രാമിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും യൂണിറ്റ് വെയിറ്റ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യും അല്ലെ അപ്പൊ സിമെന്റിന്റെ കേസിൽ നമ്മൾ സിമെന്റിന്റെ യൂണിറ്റ് വെയിറ്റ് ആയിട്ടുള്ള വൺ എന്ന് പറയുന്ന വാല്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം സാന്റിന് അത് ചെയ്യണ്ട ഓക്കെ അപ്പോ നമുക്ക് കാൽക്കുലേഷൻ ഡയറക്റ്റ് വൺ പോയിന്റ് ത്രീ ആണ് നമ്മുടെ കൺവേർഷൻ ഫാക്ടർ എന്ന് അറിയാം വൺ എസ് ടു ഫോർ ആണ് റേഷ്യോ സോ വൺ ബൈ ഫൈവ് ആണ് നമ്മുടെ സിമെന്റിന്റെ പോർഷൻ വരുന്നത് വൺ പോയിന്റ് ത്രീ ഇന്റു വൺ ബൈ ഫൈവ് ഇന്റു വൺ ഫോർ ഫോർ സീറോ ചെയ്യുമ്പോൾ സിമെന്റിന്റെ ക്വാണ്ടിറ്റി ഇൻ കിലോഗ്രാം നമുക്ക് കിട്ടും ഇനി ഈ ഒരു യൂണിറ്റ് വീറ്റ് മൾട്ടിപ്ലൈ ചെയ്യാതെ ത്രീ ഇൻറ്റു സാന്റിന്റെ ക്വസ്റ്റൻ ആയിട്ടുള്ള ഫോർ ബൈ ഫൈവ് ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ക്യൂബ് എന്ന് പറയുന്നത് ഡ്രൈ സാന്റിന്റെ ക്വാണ്ടിറ്റി ആയിട്ടും കിട്ടും സോ രണ്ടും കൂടെ ഒരുമിഷ് വരുന്ന ഓപ്ഷൻ ഡി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ അടുത്ത ചോദ്യം പിന്നെ ക്വസ്റ്റ്യാണ് ചൂസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് അഗെയിൻ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് വൺ ടു ആൻഡ് ത്രീ ഉള്ളി എന്നുള്ള ആൻസർ ആണ് കറക്റ്റ് ആയിട്ട് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കൺഫ്യൂഷൻസ് ഒന്നും ഇല്ല ഇനി മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ഈൽഡ് പോയിന്റ് ഓഫ് ലോ കാർബൺ സ്റ്റീല് ഇൻക്രീസ് ചെയ്യാൻ എന്ത് ആഡ് ചെയ്യാം എന്നുള്ളതാണ് അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ആൻസർ ഫോസ്ഫറസ് ആണ് എന്നാൽ വേറെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ വനേഡിയം എന്ന് പറയുന്നതായിട്ട് കണ്ടു നമുക്ക് നോക്കാം എന്താണ് കറക്റ്റ് ആൻസർക്ക് വരുമ്പം ഏതാണ് ഫോസ്ഫറസ് ആണോ വൺഇഡിയം ആണോ വരിക എന്നുള്ളത് നമുക്ക് പ്രൊവിഷണൽ തന്നെ ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും അതെ മാച്ച് ദി ഫോളോയിങ് ലിസ്റ്റ് ഓഫ് അറ്റ്മിക്സ്റ്റേഴ്സ് വിത്ത് ദ കറക്ട് കെമിക്കൽസ് ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അഗെയിൻ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ബി എമ്മിൽ പഠിക്കുന്നതാണ് ബി എമ്മിലോ കോൺക്രീറ്റ് ടെക്നോളജിയിലോ നമ്മള് അറ്റ്മിക്സ്റ്റേഴ്സും അവരുടെയൊക്കെ പേരുകൾ എന്താണെന്ന് നമ്മൾ പഠിക്കാറുണ്ട് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്തത് എസ്റ്റിമേഷൻ എന്നുള്ള ചോദ്യം തന്നെയായിരുന്നു വോട്ട് ഈസ് ദ വോളിയം ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് റിക്വയർ ടു മേക്ക് വൺ ഫിഫ്റ്റി മീറ്റർ ക്യൂബ് ഓഫ് ഫൈവ് ടു ത്രീ കോൺക്രീറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഡയറക്ട് ക്വസ്റ്റൺ ആണ് നമുക്കറിയാം കോൺക്രീറ്റ് ആകുമ്പോൾ ഫാക്ടർ നമ്മൾ പോയി ഫൈവ് ഫോർ ആണ് എടുക്കാറുള്ളത് അപ്പോൾ കോഴ്സ് അഗ്രിഗേറ്റിന്റെ വോളിയം ആണ് ചോദിച്ചത് വൺ എസ് ടു വൺ പോയിന്റ് ഫൈവ് ടു ത്രീ എന്ന് പറയുമ്പോൾ ത്രീ എന്ന് പറയുന്ന പൊസിഷൻ ആണ് കോഴ്സ് അഗ്രിഗേറ്റ് ഉദ്ദേശിക്കുന്നത് സോ വൺ പോയിന്റ് ഫൈവ് ഫോർ ഇൻറ്റു ത്രീ ബൈ നമ്മൾ എല്ലാം കൂടെ ആഡ് കാരണം മീറ്റർ ാണ് ചോദിച്ചത് സോ വൺ ഫിഫ്റ്റിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോ നമുക്ക് വൺ ട്വന്റി സിക്സ് മീറ്റർ ക്യൂബ് എന്ന് കിട്ടും സോ നമ്മുടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഇതാണ് വരുന്നത് വീണ്ടും ബി സി ടി എന്നുള്ളൊരു ചോദ്യമാണ് ചൂസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദി ഫോളോയിങ് അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റൻസ് കൂടിയത് കൊണ്ട് നമുക്ക് സമയം ഭയങ്കര പ്രശ്നമാകും കാരണം എല്ലാം നമ്മൾ വായിച്ചു നോക്കണം വായിച്ചു നോക്കി ഒന്നോ രണ്ടോ പ്രാവശ്യം വായിച്ചു നോക്കിയാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആൻസർ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന എന്താണ് ബ്ലീഡിങ് ഇൻഡിക്കേറ്റ്സ് ഡെഫിഷ്യൻസി ഓഫ് കോഴ്സ് മെറ്റീരിയൽ ഇൻ ദി മിക്സ് അതാണ് നമ്മുടെ ഇൻകറക്റ്റ് ബാക്കി എല്ലാ കാര്യങ്ങളും എന്നാണ് കറക്റ്റ് ആൻസർ ആണ് സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരും നെക്സ്റ്റ് ഡി സിയിൽ ഒരു ചോദ്യമാണ് ആർച്ച് ലിൻഡലിൽ നിന്നുള്ള ചോദ്യമാണ് അപ്പൊ ഇവിടെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഇസ് നോട്ട് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അഗെയിൻ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ഇവിടെ നമ്മുടെ ഫോർത്ത് ഓപ്ഷൻ ആണ് തെറ്റിപ്പോയത് ഇൻട്രഡോസ് അല്ല ഇന്നർ സർഫസ് ഇൻട്രഡോസ് എന്തായിരുന്നു ഇന്നർ കർവ് ഓഫ് ദി ആർച്ചിനെ ആണ് നമ്മള് ഇൻട്രഡോസ് എന്ന് പറയാം സോഫിറ്റ് ആണ് നമ്മൾ ഇന്നർ സർഫസ് ഓഫ് ദി ആർച്ച് ആയിട്ട് പറയുന്നത് ബാക്കിയെല്ലാം മിനീഷ്യൻ ആർച്ച് ഫോർ സ്ൻ്റേർഡ് ആണ് സ്പാൻഡർ എന്ന് പറയുന്ന ഒരു ട്രയാങ്കുലർ പോർഷനും ക്രൗണിന്ന് പോകുന്ന ഹൊറിസോണ്ടൽ ലൈനും തമ്മിലുള്ളതാണ് ആൻഡ് ലിഞ്ചൽ ഹൊറിസോണ്ടൽ സ്ട്രക്ചറാണ് കറക്റ്റ് ഓപ്ഷൻ തേർട്ടി ഓപ്ഷൻ ഓപ്ഷൻ സി ആണ് ഫോർ ഒള്ളിയാണ് കറക്റ്റ് ഫോർട്ടിഎത്ത് ക്വസ്റ്റനും അഗെയിൻ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ് സിംഗിൾ ജോയിസ്റ്റ് ഫ്ലോറിൽ ജോയിസ് ഫ്ലോർലേ ഫിക്സ്ഡ് ഓവർ ദി ബ്രിഡ്ജിംഗ് ജോയിസ്റ്റ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് ബിൽഡിംഗ് ഡിസൈൻ ആൻഡ് ഐറക്ഷൻ യൂസിങ് പ്രീ ഫാബ്രിക്കേറ്റഡ് കോൺക്രീറ്റ് ഇതേപോലെ വല്ലപ്പോഴും നമുക്ക് നമ്മളെ തെറ്റിക്കാനായിട്ടൊരു ഐ എസ് കോഡൽ ഒക്കെ നമ്മളോട് ചോദിക്കാം റെഗുലർലി നമ്മൾ കണ്ടുവരാത്ത കുറച്ച് ഐ എസ് കോഡുകൾ അപ്പൊ ഇവിടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് വരിക ഐ എസ് വൺ ഫൈവ് നയൻ വൺ സിക്സ് ആണ് കറക്റ്റ് ആൻസർ ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 42 ടു which is not true from the following ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഈ നമ്മൾ ഓപ്ഷൻസിലൂടെ കടന്നു പോകുമ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് സോറി ഇൻകറക്റ്റ് ഇറ്റ് ഇസ് നോട്ട് ട്രൂ എന്നുള്ള കറക്റ്റ് ആൻസറിലേക്ക് വരാനായിട്ട് പറ്റും നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം സ്റ്റീൽ ഡിസൈനിൽ നിന്നാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം വൺ ഓർ മോർ റിവെറ്റ് ഹോൾസ് കറക്റ്റ് ലൈൻ ഒരേ ലൈനിൽ അല്ല പോകുന്നെങ്കിൽ ഫെയിലിയർ എന്തിനെയൊക്കെ ഡിപെൻഡ് ചെയ്യും അപ്പൊ നമുക്കറിയാം നമ്മുടെ ഒരു ടെൻഷൻ പ്ലേറ്റ് നമ്മൾ പിടിച്ചു വലിക്കുമ്പോൾ ടിയറിംഗ് ഫെയിലിയർ ആണ് ഉണ്ടാവുന്നത് അപ്പൊ ടിയറിംഗ് ഫെയിലിയർ ഡിപെൻഡ് ചെയ്യുന്നത് നെറ്റ് ഏരിയാനെയാണ് നെറ്റ് ഏരിയ എന്തിനെയൊക്കെ ഡിപെൻഡ് ചെയ്യും എത്ര ഗേജിലാണ് കൊടുത്തിരിക്കുന്നത് എത്ര പിച്ചിലാണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ എത്രയാണ് ഡയമീറ്റർ ഓഫ് ഹോൾ പോൾ ഓഫ് ദി അബവ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് ആണ് ഇതും ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻ ആണ് കുറച്ചധികം നീളം കൂടിയ സ്റ്റേറ്റ്മെന്റ്സ് ആയിരുന്നു അപ്പോ ഏതാണ് ട്രൂ എന്നാണ് ചോദിച്ചിട്ടുള്ളത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആർ ഇൻ കണ്ടിന്യൂസ് പ്രോസസ് ഓഫ് എവല്യൂഷൻ ഓഫ് കോഴ്സ് അത് ട്രൂ ആണ് മെറ്റീരിയൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെറ്റീരിയൽസിനെ പറ്റിയിട്ടുള്ള എല്ലാ പ്ലാനിങ്ങും എക്സിക്യൂഷനും ഡയറക്ടിങ്ങും കോർഡിനേഷനും മോണിറ്ററിംഗും കൺട്രോളിങ്ങും എല്ലാം ഇൻവോൾഡ് ആണ് അതും ട്രൂ ആണ് then skillful and hard ിൽ ആൻഡ് ഹാർഡ് പോയിസൺ നെഗോഷിയേഷൻ ഓഫ് ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് മെറ്റീരിയൽ മാനേജ്മെന്റ് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പ്രൊസീജിയർ ആണ് അല്ലേ അത് അപ്പൊ അതും ട്രൂ ആണ് സോ അങ്ങനെ നോക്കുമ്പോൾ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ് എന്ന് പറയുന്നതായിരുന്നു നമ്മുടെ റൈറ്റ് ആൻസർ വരുന്നത് ഫ്രെയിമില് ട്രാൻസ്ഫേഴ്സ് ലോഡ്സ് നമ്മൾ ഷീറ്റ് വെക്കുമ്പോ ഒക്കെ ഉള്ള അവരുടെ വെയിറ്റുകൾ താങ്ങാനായിട്ട് നമ്മൾ കൊടുക്കുന്ന സ്ട്രക്ചറൽ മെമ്പർ ആണ് പെർലിൻസ് അവിടെ നമുക്ക് കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുക നെക്സ്റ്റ് ബോർഡ് പൈലിന്റെ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ നമുക്കൊന്ന് ആലോചിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളു എന്താദ്യം നമ്മളൊരു കുഴി ഒഴിക്കുന്നു ആ കുഴി ഇടിഞ്ഞ് വീഴാതിരിക്കാനായിട്ട് നമ്മളൊരു സ്റ്റീൽ കേസും കൊടുത്തു എന്നിട്ട് അതിനകത്ത് നമ്മൾ റീഎൻഫോഴ്സ്മെന്റ് കേജ് ഇറക്കി വെക്കുന്നു അതിനുള്ളിൽ നമ്മൾ കോൺക്രീറ്റ് ബോർ ചെയ്യുന്നു അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു പൈൽ ക്യാപ് ഇട്ട് കൊടുക്കുന്നു സോ വൺ ത്രീ ഫോർ ടു ഫൈവ് എന്നുള്ള ഓപ്ഷൻ ബി ആണ് ആയിട്ട് വരുന്നത് അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് ഒരു ന്യൂട്രൽ പാർട്ടി ഡെസിഷൻ തരുകയാണ് ഒരു ഡിസ്പ്യൂട്ട് നടക്കുന്നു ഒരു ന്യൂട്രൽ പാർട്ടി വന്നിട്ട് ആളായിട്ട് നമ്മളോട് ഒരു തീരുമാനം തരുകയാണ് രണ്ടുപേരും അത് അനുസരിക്കണം ഇങ്ങനെ പറയുമ്പോൾ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് അഡ്ജുഡിക്കേഷൻ ആണ് അപ്പൊ ആ തേർഡ് പാർട്ടിയെ നമ്മൾ അഡ്ജുഡിക്കേറ്റർ എന്ന് വിളിക്കും മീഡിയേഷനും ഒരു തേർഡ് പാർട്ടി തന്നെയാണ് വരുന്നത് പക്ഷെ മീഡിയേറ്റർക്ക് ഇവിടെ തീരുമാനം എടുക്കാനുള്ള അധികാരമില്ല സോ അങ്ങനെ അത് എടുത്ത് പറയുന്നത് കൊണ്ട് ന്യൂട്രൽ തേർഡ് പാർട്ടി ഗിവ്സ് എ ഡിസിഷൻ എന്ന് പറയുന്നത് കൊണ്ട് ഓപ്ഷൻ ഡി അഡ്ജുഡിക്കേഷൻ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ വരുന്നത് എന്തിനാണ് സീസണിങ് ഓഫ് ടിംബർ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ള ആരംഭിക്കുന്നത് എന്താണ് സ്ട്രെങ്ത് ആൻഡ് ഡ്യൂറബിലിറ്റി കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സീസണിങ് ചെയ്യുന്നത് ഇതും ബ്രിക് മേസൺറി ആയിട്ട് ഡിപെൻഡ് ചെയ്യുന്ന ഒരു ചോദ്യമാണ് ഡയറക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു ഇക്വേഷൻ ആണ് കാണാതെ പഠിക്കാനായിട്ടുള്ളത് കെ ഡബ്ല്യു ഇൻ ടു റൂട്ട് ഓഫ് എഫ് ബി എഫ് എം എന്നുള്ള ഇക്വേഷൻ നമുക്ക് കാണാതെ പഠിക്കാനായിട്ടുണ്ട് ടെമ്പററി സ്ട്രക്ചർ ബിൽ ടു സപ് സപ്പോർട്ട് ആൻഡ് സ്ട്രക്ചർ വെർട്ടിക്കലി നമ്മൾ കൊടുക്കുന്നതാണ് ഷോറിങ് ഡയറക്ട് ക്വസ്റ്റൻ ആണ് ഷോറിങ്ങിന്റെ ഡെഫിനിഷൻ ആണ് അൻപത് ചോദ്യങ്ങൾ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ക്വസ്റ്റ്യൻസ് ഇത് വരെയൊക്കെ വലിയ പ്രശ്നമില്ല പക്ഷെ സമയം ന്യൂമറിക്കൽസും സ്റ്റേറ്റ്മെന്റ്സും ഒരുപാട് ഒരുമിച്ച് വന്നപ്പോ സമയം ഒരു പ്രശ്നം തന്നെ ആയിരിക്കണം ഇനി അങ്ങനെ നമ്മുടെ അൻപത്തി ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ് അപ്പോൾ ഇത് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിൽ എന്നുള്ള ഒരു ക്വസ്റ്റൻ ആണ് നമുക്ക് ഒരു വോട്ടർ കൺസംഷൻ ആവറേജ് എത്രയാണ് തന്നിട്ടുണ്ട് ടു ഫിഫ്റ്റി എൽ പി സി ഡി ആണ് ഇനി ആ ഒരു സിറ്റിയിലെ പോപ്പുലേഷൻ ത്രീ ലാക്സ് ആണെന്നും തന്നിട്ടുണ്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് മാക്സിമം അവർലി ഡ്രാഫ്റ്റ് ഓഫ് മാക്സിമം ഡേയും മാക്സിമം ഡെയിലി ഡ്രാഫ്റ്റുമാണ് അപ്പോ ഓപ്ഷൻസ് ഒന്നും നമുക്ക് ഇങ്ങനെ ഒരുപോലെ തന്നെ കൺഫ്യൂസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് കറക്റ്റ് ആൻസർ ഏതാണോ കിട്ടുന്നത് അതിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും സോ നമ്മൾ ക്വസ്റ്റനിലേക്ക് പോയി ആവറേജ് എത്രയാണോ ഒരാൾ ഉപയോഗിക്കുന്ന വെള്ളം ടൂ ഫിഫ്റ്റി എൽ പി സി ഡി ആണ് മൂന്ന് ലക്ഷം ആളുകൾ ഉണ്ട് സോ രണ്ടും കൂടെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്രയാണ് ആവറേജ് ഡിമാൻഡ് എന്നുള്ളത് കിട്ടും ആവറേജ് ഡിമാൻഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഡയറക്ട് ഫോർമലിയാണ് വൺ പോയിന്റ് എയ്റ്റ് ക്യൂ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ഡെയിലി ഡിമാൻഡ് കിട്ടും വൺ തേർട്ടി ഫൈവ് മില്യൺ ലിറ്റർ പെർ ഡേ എന്നുള്ളതാണ് ആൻസർ ഈ ആൻസർ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ പക്ഷേ നമുക്ക് നൺ ഓഫ് ഡീസും കൂടെ കിടക്കുന്നതുകൊണ്ട് മാക്സിമം അവർലി ഡ്രാഫ്റ്റ് ഓഫ് മാക്സിമം നോക്കണം നൺ ഓഫ് ഓഫ് പോകാൻ നമുക്കറിയാം മാക്സിമം മാക്സിമം ഡ്രാഫ്റ്റ് അതായത് പീക്ക് ഡേ ആണ് നമ്മുടെ പീക്ക് ഫാക്ടർ വരുന്നത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ന് കിട്ടും സോ രണ്ടും നമുക്ക് മാച്ചിങ് ആയിട്ട് ഓപ്ഷൻ സി അവൈലബിൾ ആണ് നമ്മുടെ ഓപ്ഷൻ സി ആയിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റിനും എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിൽ നിന്നാണ് ഒരു നെറ്റ്വർക്ക് ഓഫ് പൈപ്സ് അതായത് നമ്മുടെ പൈപ്പിന്റെ നെറ്റ്വർക്ക് അനാലിസിസ് ഒക്കെ ഭാഗമാണ് വരുന്നത് അപ്പോൾ ഈ ഒരു നെറ്റ്വർക്ക് അനാലിസിസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് അസംഷൻസ് ഒക്കെ എടുക്കാറുണ്ട് അത് നോക്കി കഴിഞ്ഞാൽ റൈറ്റ് ആയിട്ടുള്ള അസെംഷൻ എന്ന് പറയുന്നത് ഈ സർക്യൂട്ട് ഈ സീറോ ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ അടുത്തത് ഹാർഡ്നെസ് കണ്ടുപിടിക്കാനാണ് സിമ്പിൾ ക്വസ്റ്റൻ ആണ് ഡയറക്ട് ക്വസ്റ്റിനാണ് അപ്പൊ കാൽഷ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട് അവിടുന്ന് വെച്ചിട്ട് നമുക്ക് ടോട്ടൽ കോൺ ഹാർഡ്നെസ് കണ്ടുപിടിക്കണം സോ ഡയറക്റ്റ് നമ്മൾ ഫോമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇവിടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് കാൽഷ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും കാൽഷ്യം കാർബണേറ്റിന്റെയും ഈക്വാലന്റ് വെയ്റ്റ് ആണ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ ഫോർ ഫിഫ്റ്റി എയ്റ്റ് മില്ലിഗ്രാം പെർ ലിറ്റർ എസ് സി എ സി യു ത്രീ എന്ന് കിട്ടും വേറെ ഒന്നും വരുന്നില്ല അങ്ങനെ നമ്മുടെ അൻപത്തി നാലാമത്തെ ചോദ്യം ഇതും ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് എസ് പി ഐ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് സോ നമുക്കറിയാം തന്നിട്ടുള്ള ഈ ഒരു സൊല്യൂഷനകത്ത് ആയിരം മില്ലിഗ്രാം പെർ ലിറ്റർ ആണ് എം എൽ എസ് എസ് ഉള്ളത് മിക്സഡ് ലിക്വ് സസ്പെൻഡ് സോളിഡ്സ് ഉള്ളത് ഇവരെ സെറ്റിൽ ഏയിപ്പിച്ച് കഴിയുമ്പോൾ തേർട്ടി മിനിറ്റ്സ് ആണ് നമ്മുടെ നോർമൽ സെറ്റിൽ ടൈം സെറ്റിൽ ചെയ്യിപ്പിച്ച് കഴിയുമ്പോൾ അവരൊക്കെ അറിയുന്ന വോളിയം എന്ന് പറയുന്നത് ടു ഹൺഡ്രഡ് മില്ലി ലിറ്റർ ആണ് സോ ഡയറു ഡിവൈഡ് ചെയ്യാം ടു ഹൺഡ്രഡ് ബൈ തൗസൻഡ് നമുക്ക് കിട്ടും ടൂ ഹൺഡ്രഡ് അപ്പൊ ഇവിടെ പോയിന്റ് ടൂ ആയിരിക്കും കിട്ടുക യൂണിറ്റ് കൺവേർട്ട് ചെയ്യുമ്പോൾ തൗസൻഡ് ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ടുള്ള ടൂ ഹൺഡ്രഡ് എന്ന് പറയുന്നതിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് നമ്മുടെ ഫിഫ്റ്റി ഫിഫ്റ്റ് ക്വസ്റ്റ്യൻ ഏത് ഡിവൈസാണ് നമ്മൾ ഗേഷ്യസ് പൊലൂട്ടൻസിനെയും പെർട്ടിക്കുലർ മാറ്റേഴ്സിനെയും കൺട്രോൾ ചെയ്യാനായിട്ട് ഇൻഡസ്ട്രിയൽ എമിഷൻസിൽ ഉപയോഗിക്കുന്നത് നോർമലി വെറ്റ് സ്ക്രബേഴ്സ് ആണ് ഉപയോഗിക്കുക സോ അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ടുള്ള സ്പ്രേ ടവേഴ്സ് ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ ചെയ്തെ അടുത്ത ചോദ്യം എഗിഇ ഡയറക്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ബിഒഡി ബോട്ടിൽ ഉണ്ട് അവിടെ ഇനീഷ്യൽ ഡിഒ തന്നിട്ടുണ്ട് ഫൈനൽ ഡിഒ തന്നിട്ടുണ്ട് ഡയല്യൂഷൻ ഫാക്ടർ തന്നിട്ടുണ്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ബിഒഡിഒഫ് ഫൈവ് ഡേസ് അതായത് നമ്മുടെ സ്റ്റാൻഡേർഡ് ബിഒഡിസ്വൽ ടു ഡയല്യൂഷൻ ഫാക്ടർ ഇൻടു ഇനീഷ്യൽ ഡിഒ മൈനസ് ഫൈനൽ ഡിഒ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫോർ ഹൺഡ്രഡ് മില്ലിഗ്രാം പെർ ലിറ്റർ ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്തത് അൻപത്തി ഏഴാമത്തെ ചോദ്യം നമുക്ക് ഒരുപാട് കെമിക്കൽ കോമ്പൗണ്ട്സിന്റെ അസെപ്റ്റബിൾ പെർമിസിബിൾ ലിമിറ്റ്സ് പഠിക്കാനുണ്ട് സ്ഥിരം ചോദിക്കുന്ന നമ്മൾ എപ്പോഴും ബഹാർട്ട് ചെയ്യുന്ന ഒരുപാട് കോമ്പൗണ്ട്സ് ഉണ്ടെങ്കിലും എടുത്ത് ചോദിച്ചത് ഫിനോളിക് കോമ്പൗണ്ട്സ് ആണ് അധികം നമുക്ക് ശ്രദ്ധ പോവാത്ത ഒരു കോമ്പൗണ്ട് ആണ് അപ്പൊ ഫിനോളിക് കോമ്പൗണ്ട്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് അസെപ്റ്റബിൾ ലിമിറ്റ് പോയിന്റ് സീറോ സീറോ വൺ പി ആണ് ഓപ്ഷൻ സി ആണ് കിണ്ടത്തെ റൈറ്റ് ആൻസർ പക്ഷെ ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ ക്ലാസ്സിലൊക്കെ ചാർട്ട് ചെയ്തിട്ടുള്ള കോമ്പൗണ്ട് തന്നെ ആയിരുന്നു സോ നമ്മുടെ സ്റ്റുഡൻസിനൊക്കെ ഇത് എളുപ്പായിട്ട് കിട്ടിയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത ചോദ്യം സി ട്രീറ്റ്മെന്റിൽ നിന്നാണ് ഇതും നമ്മുടെ ക്ലാസ്സിൽ സ്ഥിരം ചെയ്യുന്ന ഒരു ക്വസ്റ്റൻ ആണ് കോപ്പി ആയിട്ട് ആ ക്വസ്റ്റ്യൻ ചോദിച്ചു അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ചെയ്തുപോലും നോക്കാതെ ഇതിന്റെ ആൻസർ കിട്ടിയിട്ടുണ്ടാവണം അതായത് ഒരു സീവേസ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഗ്രീക്ക് ചേമ്പർ ഉണ്ട് അവിടെ ത്രീ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ് ഫ്ലോ വരുന്നത് അതായത് നമ്മുടെ ക്യൂ ത്രീ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ് വേറെ ഒന്നും തന്നിട്ടില്ല ക്രോസെക്ഷൻ ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞത് പക്ഷേ നമുക്കറിയാം ഒരു ഗ്രീക്ക് ചേമ്പറിലെ ഫ്ലോ വെലോസിറ്റി എന്ന് പറയുന്നത് പോയിന്റ് ത്രീ മീറ്റർ പെർ സെക്കൻഡ് ആണ് അത് നമ്മൾ ബൈഹാർട്ട് ചെയ്യേണ്ട വാല്യൂ ആണെന്നും അത് ക്വസ്റ്റിനിൽ എന്നും നമ്മൾ പഠിക്കുന്ന സമയത്തേ പറഞ്ഞിട്ടുണ്ട് അല്ലെ അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഏരിയ കണ്ടുപിടിച്ചു ടെൻ മീറ്റർ സ്ക്വയർ ആണ് റൈറ്റ് ആൻസർ അൻപത്തി ഒൻപതാമത്തെ ചോദ്യം അപ്പോ ഇതും ഇത് ഗേറ്റിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് എ ലെവൽ എക്സാംസിന് ഗേറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമെന്ന് നമ്മൾ പറയുന്നതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാവുന്ന ഒരു ചോദ്യമാണിത് അതായത് റോ വോട്ടറിന് ഹൈ ടെർബിഡിറ്റിയും ഹൈ ആൽക്കലൈനിറ്റിയുമാണ് ഉള്ളതെങ്കിൽ ഏത് കൊയാഗുലേഷൻ മെക്കാനിസം ആണ് പ്രിഡോമിനന്റ് ആയിട്ട് നിൽക്കുക നാല് മെക്കാനിസംസ് ഉണ്ടെന്ന് നമുക്കറിയാം പക്ഷെ നമ്മൾ കൂടുതലും പ്രിഡോമിനന്റ് മെക്കാനിസംസ് പഠിക്കുമ്പോൾ എറ്റ്സ് ഓപ്ഷനും സ്വീറ്റ് കൊയാഗുലേഷനെ പറ്റിയിട്ടാണ് പറയുക ഇങ്ങനെ ഹൈ ടെർബിഡിറ്റിയും ഹൈ ആൽക്കലൈനിറ്റിയും വരുമ്പോൾ ഇവിടുത്തെ ആൻസർ വരുന്നത് സ്വീപ്ലേഷൻ ആണ് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ അറുപതാമത്തെ ചോദ്യം ഇതും ഒരു ന്യൂമറിക്കൽ ആയിരുന്നു പക്ഷെ നമ്മൾ ചെയ്ത് ശീലിച്ചിട്ടുള്ള അതേ പാർട്ട് ഓഫ് ക്വസ്റ്റേൺ ആണ് അപ്പൊ ക്ലോറിൻ ട്രീറ്റ്മെന്റ് നമ്മൾ ചെയ്യുകയാണ് ക്ലോറിൻ ഉപയോഗിക്കുന്നത് ഡിസ്ഇൻഫെക്ഷൻ എല്ലാവർക്കും അറിയാലോ പതിനയ്യായിരം മീറ്റർ ക്യൂബ് വാട്ടർ ആണ് ഒരു ദിവസം നമുക്ക് ട്രീറ്റ് ചെയ്യാനുള്ളത് എട്ട് ആണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ക്ലോറിൻ എന്ന് പറയുന്നത് പത്ത് മിനിറ്റ് കോൺടാക്റ്റ് ടൈം കഴിയുമ്പോൾ റെസിഡി അവൈലബിൾ ആയിട്ടുള്ളത് പോയിന്റ് വൺ ഫൈവ് മില്ലിഗ്രാം വെർ ലിറ്റർ ആണ് ഇത്രയും ഡാറ്റ വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും പതിനയ്യായിരം മീറ്റർ ക്യൂബ് ലിറ്ററിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ പതിനഞ്ച് ഇന്റു ടെൻസ് സിക്സ് ലിറ്റേഴ്സ് ഇത്രയും ലിറ്ററിനായിട്ടാണ് നമ്മൾ എട്ട് കിലോഗ്രാം എന്ത് ഉപയോഗിക്കുന്നത് ക്ലോറിൻ അപ്പൊ ഡോസേജ് എന്ന് പറയുന്നത് എന്താ മില്ലിഗ്രാം പെർ ലിറ്ററിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് എട്ട് കിലോഗ്രാമിനെ മില്ലിഗ്രാം ആക്കുക ലിറ്ററിലേക്ക് നമ്മൾ ഓൾറെഡി പതിനഞ്ച് ഇന് ടു സിക്സ് ലിറ്റേഴ്സ് ആണ് എന്ന് പറഞ്ഞു അത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പോയിന്റ് ഫൈവ് ത്രീ ത്രീ മില്ലിഗ്രാം പെർ ലിറ്റർ എന്നുള്ളതാണ് ഡോസേജ് കിട്ടും ഡോസേജ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതേ ഡോസേജ് വരുന്ന വേറെ ഒരു ഓപ്ഷനും കൂടെ ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നെക്സ്റ്റ് ക്ലോറിൻ ഡിമാൻഡും കൂടെ കണ്ടുപിടിക്കണം പക്ഷെ അത് വളരെ എളുപ്പമാണ് എന്താണ് ഡോസിൽ നിന്ന് റെസിഡ്യൂ മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് നമ്മുടെ ഡിമാൻഡ് സോ ഡോസ് പോയിന്റ് ഫൈവ് ത്രീ ത്രീ നമ്മൾ അതേ മൈനസ് ില് പോയിന്റ് കിട്ടും ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ അടുത്ത ചോദ്യം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ അതൊരു പ്രശ്നകാരനായിട്ടുള്ള ചോദ്യമാണ് അതായത് നമ്മുടെ ഒരു ബാലൻസ്ഡ് സെക്ഷൻ ഫെയിൽ ആവാനുള്ള റീസൺ ആണ് ചോദിച്ചേക്കുന്നത് അപ്പോ നമുക്ക് ഓപ്ഷൻ ബി അല്ല മിസ് ഓപ്ഷൻ സി ആണ് പിന്നെയും വരാൻ സാധ്യത പക്ഷേ എന്നാലും അത് നമുക്ക് കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല കാരണം ഒരു ബാലൻസ്ഡ് സെക്ഷൻ ഫെയിൽ ആകണമെങ്കിൽ രണ്ട് പേരും സ്ട്രെയിൻ ഇൻ സ്റ്റീലും സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റും ഒരുമിച്ച് റീച്ച് ചെയ്താൽ സൈമിൾടെനിയസ് ആയിട്ട് റീച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫെയിലർ എന്ന് പറയാൻ പറ്റുക അപ്പൊ ചിലപ്പോൾ ഓപ്ഷൻ സി ആകാം ആൻസർ അല്ലെങ്കിൽ ചിലപ്പോൾ ഓപ്ഷൻ ഡി ആകാം ആൻസർ ഡിപെൻസ് കീ വന്നാൽ മാത്രമേ നമുക്ക് അത് കൺഫേം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഏ ബിയും കറക്റ്റ് ആണ് പക്ഷെ അവിടെ രണ്ട് പേരും സൈമിൾടെനിയസ് എന്നുള്ളൊരു വാക്കും കൂടി വരാറുണ്ട് അതുകൊണ്ട് സി അല്ലെങ്കിൽ ഡി ആകാം സ്ലാബ് പ്രസന്റ് ഇൻ ഇന്റർമീഡിയറ്റ് ഫ്ലോർ അതായത് ഒരു നടുക്കത്തെ മേ ബി ഒരു മൂന്ന് നിലയുള്ള ഒരു ബിൽഡിംഗില് രണ്ടാമത്തെ നിലയിലുള്ള ഒരു സ്ലാബിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ളൊരു ടു വേ സ്ലാ ഒരു എല്ലാ എൻഡും ഫിക്സ്ഡായിട്ടാണ് നമുക്ക് തോന്നുന്നത് അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ലിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല നോ ലിഫ്റ്റിംഗ് നമുക്ക് ഓപ്ഷൻ സി ആണ് കറക്റ്റ് അറുപത്തി മൂന്നാമത്തെ ചോദ്യം നമ്മൾ ജനറലി പോയിന്റ് സീറോ സീറോ ടു പ്ലസ് പോയിന്റ് എഫ് വൈ ബൈ ഇ എസ് എന്നാണ് പഠിച്ചേക്കുന്നത് അതിനെ ഒന്ന് ചെറുതായിട്ട് മാറ്റി ചോദിച്ചോന്നേ ഉള്ളൂ നമുക്ക് എങ്ങനെയായി പോയിന്റ് എയ്റ്റ് സെവൻ എന്നുള്ള വാല്യൂ വന്നത് എഫ് വൈ ഡിവൈഡ് ബൈ വൺ പോയിന്റ് വൺ ഫൈവ് ചെയ്തപ്പോഴാണ് പോയിന്റ് എയ്റ്റ് സെവൻ വന്നത് അപ്പൊ ഓപ്ഷൻ ബി ആണ് ബിയും സിയും തമ്മിൽ തെറ്റുപോകരുത് വൺ പോയിന്റ് ഫൈവ് കോൺക്രീറ്റിന്റെ ഫാക്ട്രോ സേഫ്റ്റി വൺ പോയിന്റ് വൺ ഫൈവ് ആണ് സ്റ്റീലിന്റെ ഫാക്ട്രോ സേഫ്റ്റി അറുപത്തിനാലാമത്തെ ചോദ്യം കുറെ ഡേറ്റ ഒക്കെ തന്നിട്ടുണ്ട് ശരിക്കും അതൊന്നും നമുക്ക് ആവശ്യമില്ല ഏറ്റവും ഗ്രേറ്റസ്റ്റ് ബെൻഡിംഗ് മൊമെന്റ് അല്ലെങ്കിൽ ഏറ്റവും ക്രിട്ടിക്കൽ സെക്ഷൻ ഫോർ ബെൻഡിങ് മോമെന്റ് എപ്പോഴും എവിടെയാണ് ഫേസ് ഓഫ് ദി കോളത്തിലായിരിക്കും നിൽക്കുന്നത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ സിക്സ്റ്റി ഫൈവ് അത് നമുക്ക് ഓപ്ഷൻസിലൂടെ എടുക്കാൻ പറ്റത്തുള്ളൂ അതായത് നമ്മളുടെ ബീമില് പാരലൽ ടു മെയിൻ റീ എൻഫോഴ്സ്മെന്റ് ഒരു ക്രാക്ക് ഉണ്ടായി റീസൺ ആണ് ചോദിക്കുന്നത് അപ്പൊ നമുക്കറിയാം ബെൻഡ് ചെയ്യുമ്പോൾ ഫ്ലെക്സൽ ക്രാക്ക് ഉണ്ടാകുന്നത് അതെങ്ങനെയായിരിക്കും മെയിൻ റീൻഫോഴ്സ്മെന്റ് പെർപെന്റിക്കുലറാണ് അപ്പൊ അതല്ല ഇനി ഷിയർ ഫെയിലിയർ ഉണ്ടാകുമ്പോൾ എന്താ ഡയഗണൽ ടെൻഷൻ ക്രാക്കാണ് കാണാൻ പറ്റുന്നത് വിച്ച് ഈസ് അറ്റ് ഫോർട്ടി ഫൈവ് ഡിഗ്രീസ് ആണ് അപ്പൊ അതല്ല ഇനി ടോഷണൽ ഫെയിലിയർ ആകുമ്പോൾ എന്താണ് നമുക്കൊരു സ്പൈറൽ ക്രാക്കുകളാണ് കാണാൻ പറ്റുന്നത് അപ്പൊ അതുമല്ല അപ്പൊ പിന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഓപ്ഷൻ എന്താണ് പൊറോഷൻ ആണ് കറക്റ്റ് ആൻസർ വരില്ല സിക്സ്റ്റി സിക്സ് ക്വസ്റ്റിനും അഗൈൻ ഹൈ സ്ട്രെങ്ത് ഡിഫോംഡ് ബാർസ് എം തേർട്ടി ഗ്രേറ്റ് കോൺക്രീറ്റ് ബോണ്ട് സ്ട്രെസ് അവിടെ ഓപ്ഷൻ സി സെലക്ട് ചെയ്ത ഒരുപാട് പേരുണ്ടായിരിക്കാം ഓപ്ഷൻ സി വൺ പോയിന്റ് ഫൈവ് മെഗാപാസ്കൾ ആണ് എം തേർട്ടിയുടെ വാല്യൂ നമ്മൾ ടേബിളിൽ പഠിക്കുന്നത് പക്ഷെ അത് ആർക്കായിരുന്നു അത് നമ്മുടെ പ്ലെയിൻ ബാറിനായിരുന്നു ഇവിടെ ക്വസ്റ്റണിൽ ഹൈ സ്ട്രെങ്ത് ഡിഫോംഡ് ബാർന്ന് തന്നിട്ടുണ്ട് അപ്പൊ നമ്മളൊരു വൺ പോയിന്റ് സിക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് വേണമായിരുന്നു എഴുതാൻ സോ ടു പോയിന്റ് ഫോർ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്

നമുക്ക് എത്രത്തോളം ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു മാക്സിമം ടെൻസൈൽ സ്ട്രെസ് എത്ര കൊടുക്കാൻ പാടില്ല എത്രത്തോളം എക്സീഡ് ആവാൻ പാടില്ല എന്ന് ചോദിച്ചാൽ അഗൈൻ അത് എയ്റ്റി സ്ട്രെങ്ത് ഓഫ് വയർ അല്ലെങ്കിൽ സ്ട്രെങ് ആണ് എഴുപതാമത്തെ ചോദ്യം ഇതൊരു പ്രോബ്ലം ആണ് പ്രോബ്ലത്തിന് ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട് അതായത് നമ്മളോട് പേർസെൻറ്റേജ് ലോസ് ഓഫ് സ്ട്രെസ് ആണ് ചോദിച്ചേക്കുന്നത് പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻസിനകത്ത് പേഴ്സൻറ്റേജ് ലോസ് ഒന്നും ഇല്ല ബട്ട് നമ്മൾ ഇതൊന്ന് സോൾവ് ചെയ്യാൻ നോക്കുമ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മള് ഓപ്ഷൻ ബി വൺ ഫോർട്ടി ന്യൂട്ടൺ പർ എം എം സ്ക്വയർ എന്നുള്ളത് കിട്ടും അപ്പൊ ചിലപ്പം ഈ ഒരു ക്വസ്റ്റൻ വൺ ഫോർട്ടി ന്യൂട്ടൺ ബാർ എം എം സ്ക്വയർ ആൻസർ ആയിട്ട് എടുക്കാം അല്ലെങ്കിൽ നമ്മളോട് പേർസെൻറ്റേജ് ചോദിച്ചത് കൊണ്ട് നൺ ഓഫ് ഡീസ് എന്നുള്ള ആൻസറും ചൂസ് ചെയ്യാവുന്നതാണ് ഫൈനൽ കീ പ്രൊഫഷണൽ കീ അല്ലെങ്കിൽ ഫൈനൽ കീ വന്നാൽ മാത്രമേ നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റത്തുള്ളൂ ചെയ്യുന്നത് ഏരിയ ഐയ അതേപോലെ തന്നെ മോഡുൽ റേഷ്യോ എം ഒക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നു നമ്മുടെ ഡയറക്ട് ഇക്വേഷൻ എം ഇൻറ്റു എഫ് സി എന്നുള്ള ഇക്വേഷനാണ് സ്ട്രെസ് ഇൻ കോൺക്രീറ്റ് അറ്റ് ലെവൽ ഓഫ് സ്റ്റീൽ കണ്ടുപിടിക്കണം രണ്ട് സ്ട്രെസ്സുകൾ കംപ്രസീവ് സ്ട്രെസ് പി ബൈ എയും വരും ബെൻഡിങ് സ്ട്രെസ് പി ഇ ഇന് ഐ ബൈ പി ബൈ ഐ ഇന് വൈയും വരും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ വാല്യൂസ് എല്ലാം ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക എക്സെൻട്രിസിറ്റി വൈ ഡിസ്റ്റൻസും സെയിം ആയിരിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വൺ ഫോർട്ടി ന്യൂട്ടൺ പറയുമ്പോൾ സ്ക്വയറിന് ആൻസർ കിട്ടുന്നേ വീണ്ടും അടുത്ത ചോദ്യം പോസ്റ്റ് ആണ് ഇനീഷ്യൽ സ്ട്രെസ് തന്നിട്ടുണ്ട് സ്ലിപ്പ് തന്നിട്ടുണ്ട് പേഴ്സൻറ്റേജ് ലോസ് ഡ്യൂ ടു ആങ്കറേജ് സ്ലിപ്പ് ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക എങ്ങനെയാ വരുന്നത് നോക്കാം അപ്പൊ അത് ചെയ്യാനായിട്ട് നമ്മൾ ഇനീഷ്യൽ സ്ട്രെസ് തന്നിട്ടുണ്ട് സ്ലിപ്പ് തന്നിട്ടുണ്ട് ഇ എസ് വാല്യൂ തന്നിട്ടുണ്ട് ഡയറക്ട് ഇക്വേഷൻ നമുക്ക് അവൈലബിൾ ആണ് ഡെൽറ്റ എൽ ബൈ എൽ ഇൻ ടു ഇ എസ് വാല്യൂ ൂട്ട് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ പെർസെന്റേജ് ആക്കുന്നു ഫോർ ഹൺഡ്രഡ് ഇൻ ഹൺഡ്രഡ് ചെയ്യുക ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് കിട്ടും നെക്സ്റ്റ് കോൺസെൻട്രേറ്റ് ടെൻഡൻസ് ആകുമ്പോ പി ബൈ എ മാത്രമേ ഉള്ളൂ എക്സെൻഡ്രിറ്റ് ടെൻഡൻസ് ആകുമ്പോ പി ഇ ബൈ ഐ ഇന് അഡീഷണൽ ആയിട്ട് മെന്നിങ് അഡീഷണൽ ആയിട്ടുള്ള ഒരു എക്സെൻട്രിസിറ്റി ഇഫക്റ്റും കൂടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നു അപ്പം രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ് സ്റ്റീൽ കംപ്രഷൻ മെമ്പറിന്റെ ബൗണ്ടറി കണ്ടീഷൻ തന്നിട്ടുണ്ട് അപ്പൊ സ്റ്റീൽ ഡിസൈൻ ആണെന്ന് ഓർക്കണം റീസ്ട്രെയിൻ റീസ്ട്രെയിൻ അതായത് ഫിക്സ്ഡ് ആണ് ഒരെ ഫ്രീയും റീസ്ട്രെയിൻഡും ആണ് സോ അങ്ങനെ വരുമ്പോ നമ്മള് ഒരു ഇഫക്റ്റീവ് ലൈൻത്തിന്റെ വലിയൊരു ടേബിളൊക്കെ നമുക്ക് പഠിക്കാനുണ്ടാകുന്ന നോക്കുമ്പോ വൺ പോയിന്റ് ടു എൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരും വീണ്ടും നമ്മളോട് കോളത്തിന്റെ തന്നെ കംപ്രഷനിൽ എന്താ സംഭവിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ച് ആയി ചോദിച്ചേക്കുന്നത് അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ് പോയിന്റ് സീറോ സീറോ ടു അവിടെ ചിലപ്പോൾ നിങ്ങൾ പോയിന്റ് സീറോ സീറോ ത്രീ ഫൈവ് ഓർക്കാം അത് ടെൻസൈലിന്റെ കേസ് ആണ് ആൻഡ് രണ്ടാമത്തെ സെന്റൻസ് സെന്റൻസ് ഒക്കെ കറക്റ്റ് ആണ് അവിടെ പോയിന്റ് എയ്റ്റ് ഫൈവിന് പകരം ക്ലോസ് പറയുന്നത് പോയിന്റ് സെവൻ ഫൈവ് ആണ് അപ്പം സ്റ്റേറ്റ്മെന്റ് വൺ ഇസ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ടു ഇസ് ഇൻകറക്റ്റ് ആണ് ഇന്ററാക്ഷൻ ഡയഗ്രാം അഗൈൻ നമ്മൾ ഇവിടെ എടുക്കാറുള്ള ഒരു മോഷണാണ് അതായത് ബെൻഡിങ് മൊമെന്റും അതേപോലെ തന്നെ ആക്സിൽ ലോഡും രണ്ടും കൂടെ ഒരു കോളത്തിൽ വന്നാൽ നമുക്ക് നമ്മുടെ എസ് പി സിക്സ്റ്റീനകത്ത് കുറെ കേർവ്സ് അവൈലബിൾ ആണ് എം യു ബൈ എഫ് സി കെ ബി ഡി സ്ക്വയറും ിയുന്റെ ടേംസിൽ നമുക്ക് കുറച്ച് കേർസ് അവൈലബിൾ അതിൽ വൈ ആക്സിൽ ടേംസിൽ മാർക്ക് ചെയ്യുന്നു എക്സ് ആക്സിൽ എം യുണ്ടെ ടേംസിൽ മാർക്ക് ചെയ്യുന്നു അപ്പൊ അവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ വൈ ആക്സിസിൽ മീറ്റ് ചെയ്താൽ എം യു ഇല്ല എന്നാണ് അർത്ഥം അതുകൊണ്ട് ബിയറിംഗ് സ്ട്രെസ് ഓഫ് m25 ട്വന്റി ഫൈവ് ഗ്രേറ്റ് കോൺക്രീറ്റ് ഇൻ ലിമിറ്റ് മെത്തേഡ് ആണ് ചോദിച്ചിരിക്കുന്നത് ഫോർ ഫൈവ് എഫ് 0.45 fck ഇനി സ്റ്റീൽ ഡിസൈൻ ആണെങ്കിൽ ദാറ്റ് ഇസ് പോയിന്റ് സിക്സ് എഫ് സി കെ ആണ് ഇപ്പൊ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഐ എസ് ഫോർ ഫൈവ് സിക്സ് എന്ന് എടുത്ത് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് പോയിന്റ് ഫോർ ഫൈവ് ഇൻഡു ട്വന്റി ഫൈവ് ആയിരിക്കും ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലെ ഷിയ സെന്ററിലെ എക്സെൻട്രിക് ആയിട്ട് നിന്നാൽ നമ്മൾ അവിടെ ഉണ്ടാകുന്ന ടോർഷൻ ഇക്വലിബ്രിയം ടോർഷൻ എന്നാണ് പറയാറ് അല്ലെങ്കിൽ നമ്മൾ പ്രൈമറി ടോർഷൻ ഡയറക്ട് ബെസ്റ്റിനായിരുന്നു ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ൻ നമ്മളോട് എന്താണ് ലിമിറ്റ് സ്റ്റേറ്റ് എന്നാ ചോദിച്ചേക്കുന്നത് രണ്ട് കാര്യങ്ങളാണുള്ളത് ഒരു പ്രോബബിൾ വാല്യൂനെക്കാട്ടിലും കൂടുതൽ വരാൻ പാടില്ല അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ ബിൽഡിംഗ് എത്ര നാളത്തേക്കാണോ പണിന്ന് അത്ര നാളത് ഫിക് ആയിട്ട് നിൽക്കണം എന്ന് പറയാം അപ്പൊ ബോത്ത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാം ഡിസൈൻ ഇസ് റെഡ്യൂസ് ഇത് വൈഎസ്റ്റ് ഹൺഡ്രഡിലെ ഒരു ഡയറക്ട് പ്രൊവിഷൻ ആണ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വെൻ ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ വൺ ഫിഫ്റ്റി ടൈംസ് ലോഡ് എന്താ സ്റ്റീൽ ഡിസൈനില് നമ്മൾ ലോഡ് ലോഡിന് പകരം പറയുന്ന ഒരു വാക്കാണ് ആക്ഷൻ അപ്പൊ ഇവിടെ എന്താ എർക്വേക്ക് ലോഡ് ഒരിക്കലും ഒരു പെർമനന്റ് ലോഡ് ആയിട്ട് എടുക്കാൻ പറ്റില്ല വേരി ചെയ്യുന്ന ഒരു ലോഡാണ് സൊ വേരിയബിൾ ആക്ഷൻ ആയിട്ടായിരിക്കും ജി ടി ലക് വെസ്റ്റൺ ആണ് സോയിൽ സാമ്പിൾ വോള്യൂം ഓഫ് വാട്ടർ വോള്യൂം ഓഫ് സോയിൽ സോയിൽസ് വോള്യം ഓഫ് എയർ എല്ലാം തന്നിട്ടുണ്ട് ഗ്വെസ്റ്റൺ വായിച്ചു കഴിയുമ്പം നമുക്ക് നെക്സ്റ്റ് ലൈഡില് ഡേറ്റാസ് അവൈലബിൾ ആണ് വോളിയം ഓഫ് വാട്ടർ സോൾ ഇറ്റ്സ് നോട്ട് ഈക്വൽ വോളിയം ഓഫ് എയർ വോളിയം ഓഫ് വാട്ടറിന്റെ പകുതി അപ്പൊ അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ ടോട്ടൽ വോളിയം കണ്ടുപിടിക്കുന്നു ടോട്ടൽ വോള്യൂം കിട്ടിക്കഴിഞ്ഞാൽ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ വി ഡബ്ല്യൂ ഡിവൈഡഡ് ബൈ വി വി ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ സിക്സ്റ്റി സിക്സ് പോയിന്റ് സിക്സ് പെർസെന്റേജ് നമ്മള് സെയിം ക്വസ്റ്റ്യൻ നമ്മളിവിടെ ക്ലാസ്സിൽ ചെയ്യുന്നതാണ് ഇല്ല ഒരു ലേക്ക് വരുന്ന കേസ് അവിടെ നമുക്ക് ആൻസർ വൺ ട്വന്റി വൺ ഫോർട്ടി ആണ് കിട്ടുന്നത് നെക്സ്റ്റ് സ്ലൈഡിൽ നമ്മൾ ഇതേപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ ചെയ്തതാണ് ഈ ഒരു പ്രോബ്ലം വാല്യൂസ് മാത്രം വ്യത്യാസം വന്നിട്ടുള്ളൂ ടോട്ടൽ സ്ട്രെസ് കണ്ടുപിടിക്കാൻ വെള്ളത്തിന്റെ വെയ്റ്റും മണ്ണിന്റെ വെയിറ്റും ആഡ് ചെയ്യുന്നു സ്ട്രെസ്സുകൾ ആഡ് ചെയ്യുന്നു പോർ പ്രഷർ കണ്ടുപിടിക്കാൻ നമ്മൾ ഏറ്റവും ടോപ്പ് ലെവൽ ഓഫ് വാട്ടർ നിൽക്കുന്നത് ലേക്കിന്റെ മേള അപ്പൊ അവിടെ നിന്നാണ് വാട്ടർ ടേബിൾ നമ്മൾ മാർക്ക് ചെയ്യുന്നത് വാട്ടർ ടേബിളിന്റെ ഹൈറ്റ് ഇൻറ്റു ഡെൻസിറ്റി ചെയ്യുമ്പോൾ പോർ പ്രഷർ കിട്ടും ഇഫക്റ്റീവ് സ്ട്രെസ് കണ്ടുപിടിക്കാൻ ടോട്ടൽ സ്ട്രെസ് മൈനസ് പോർ പ്രഷർ ചെയ്യും എൺപത്തി മൂന്നാമത്തെ ചോദ്യം അഗെയിൻ നിങ്ങളെ കുറച്ച് ക്വിസ് ട്വിസ്റ്റിംഗ് ആക്കാനായിട്ട് അവർ ശ്രമിച്ചു പക്ഷെ നമുക്ക് വളരെ ഡയറക്റ്റ് ആയിട്ട് കിട്ടും ഒരു സാമ്പിൾ ഓഫ് സോയിൽ എടുത്താൽ അതിന്റെ ഫെയിലിയർ പ്ലെയിൻ ടീറ്റ എഫ് എപ്പോഴും ഫോർട്ടി ഫൈവ് പ്ലസ് ഫൈവ് ബൈ ടു ഇൻക്ലിനേഷനിലായിരിക്കും ഫൈ വാല്യൂ ഓൾറെഡി ഗിവൺ ആണ് ട്വന്റി ഡിഗ്രി എന്ന് അപ്പോൾ ഫോർട്ടി ഫൈവ് പ്ലസ് ട്വന്റി ബൈ ടു ഫിഫ്റ്റി ഫൈവ് എന്ന് വരും ഇനി അവിടെ ഒരു ചെറിയ കൺഫ്യൂഷൻ നിൽക്കുന്നത് വിത്ത് ആക്സിസ് ഓഫ് ദി സാമ്പിൾ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ സാധാരണ രീതിയിൽ ഹോറിസോണ്ടലും ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ഫിഫ്റ്റി ഫൈവ് അപ്പൊ ഇവിടെ നിങ്ങളോട് വെർട്ടിക്കൽ ആയിട്ടാണോ ചോദിച്ചിരിക്കുന്ന ആക്സിസ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് അറിയില്ല ഫിഫ്റ്റി ഫൈവും വരാൻ സാധ്യതയുണ്ട് തേർട്ടി ഫൈവും വരാൻ സാധ്യതയുണ്ട് നോക്കാം ആൻസർ കീയിൽ അവരെന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കീ വന്നു കഴിയുമ്പോഴേ നമുക്ക് ക്ലിയർ കട്ടായിട്ട് പറയാൻ പറ്റും എൺപത്തിനാലാമത്തെ ചോദ്യം കൺസോൾട്ടേഷനിൽ എന്നുള്ളതാണ് ഡ്രെയിനേജ് കണ്ടീഷൻ തന്നിട്ടുണ്ട് രണ്ട് സാമ്പിൾ ഒരു സാമ്പിൾ രണ്ട് മീറ്റർ തിക്നസ് മറ്റേ സാമ്പിൾ ആറ് മീറ്റർ തിക്നസ് ആണ് എത്ര വർഷം കൊണ്ടാണ് സിക്സ് മീറ്റർ ഉള്ള സാമ്പിൾ ഡ്രെയിൻ ആയി കഴിയുന്നത് കൺസോൾഡേറ്റ് ചെയ്യുന്ന ചോദിച്ചേക്കുന്നത് ഓക്കെ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ നോക്കുമ്പോ നമുക്കിവിടെ സമയവും ഡിഗ്രി ഓഫ് കൺസോൾട്ടേഷനും ഡെപ്തും തമ്മിലാ റിലേറ്റ് ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ അവരുടെ ഇക്വേഷൻസ് ഒക്കെ എഴുതി നോക്കുമ്പോൾ നമുക്ക് ടൈം എന്ന് പറയുന്നത് പ്രൊപ്പോഷണൽ ടു യു സ്ക്വയർ ഡി സ്ക്വയർ എന്ന് വന്നു അപ്പൊ നമ്മൾ ടി വൺ ബൈ ടി ടു യു വൺ ഡി വൺ ബൈ യു ടൂ ഡി ടു ഹോൾ സ്ക്വയർ എഴുതി ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നയൻറ്റി ഇയേഴ്സ് എന്നുള്ള ആൻസർ കിട്ടും ദും ഡയറക്ട് ചോദ്യമാ സാച്ചുറേറ്റഡ് സോയിൽ ആണ് വാട്ടർ കണ്ടന്റ് തന്നിട്ടുണ്ട് സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട് ഡ്രൈ ഡെൻസിറ്റി സിമ്പിൾ ഇക്വേഷൻ കിലോ കിലോന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആയതുകൊണ്ട് ജി ഗാമ ഡബ്ല്യൂ ഡിവൈഡ് ബൈ വൺ പ്ലസ് ഇ അപ്പൊ ആദ്യം നമ്മൾ ഡബ്ല്യു ജിക്വൽ ടു എസ് ഗാമ ഡി വാല്യൂ ട്വൽവ് പോയിന്റ് സെവൻ ത്രീ കിട്ടും ഇതും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് ന്യൂ മാർക്ക് സ്റ്റാർട്ട് വരയ്ക്കുമ്പോ പത്ത് സർക്കിൾസും ഇരുപത് റേഡിയൽ ലൈൻസും ആണ് അപ്പൊ ഇൻഫ്ലുവൻസ് ഫാക്ടർ എങ്ങനെ കണ്ടുപിടിക്കാം വൺ ബൈ എം ഇന് എൻ എം ആണ് എത്ര സർക്കിൾ എൻ ആണ് എത്ര റേഡിയൽ ലൈൻ അപ്പൊ വൺ ബൈ ടെൻ ഇന്റി ചെയ്യുമ്പോ സീറോ സീറോ ഫൈവ് എന്നുള്ള ആൻസർ കിട്ടും ക്രിട്ടിക്കൽ ഹൈറ്റ് ഓഫ് സ്ലോപ്പ് ഇഫ് ദി സ്റ്റെബിലിറ്റി നമ്പർ ഫൗണ്ടേഷനിൽ നിന്ന് കുറച്ചധികം ഇപ്രാവശ്യം വന്നിട്ടുണ്ട് ഇവിടെ സ്റ്റെബിലിറ്റി നമ്പർ തന്നിരിക്കുന്ന സ്റ്റെബിലിറ്റി നമ്പറിന്റെ ഇക്വേഷൻ യൂസ് ചെയ്ത് ചെയ്താൽ മതി നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് അവൈലബിൾ ആണ് എസ് എൻ ഇൻ ഇക്വേഷൻ സി ബൈ എഫ് സി കാച്ച് ക്രിട്ടിക്കൽ ആണ് ഹൈറ്റ് സോ ദാറ്റ് മീൻസ് ഫാക്ടർ സേഫ്റ്റി വൺ വാലി യൂസ് ചെയ്യുന്നു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക സോൾവ് ചെയ്യുമ്പോ ട്വൽവ് പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് ചോദിച്ചേക്കുന്ന അടുത്ത എന്താ മിനിമം ഡക്തോ ഫൗണ്ടേഷൻ മിനിമം ഡെപ്റ്റ് ഓഫ് ഫൗണ്ടേഷൻ റാങ്ക്വേഷൻ ഫോർ മിനിമം ഡെപ്റ്റ് ഓഫ് ഫൗണ്ടേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത് എത്ര ലോഡ് ഇൻഡെൻസിറ്റി ആണ് വൺ ട്വന്റി കിലോ ന്യൂട്ടർ മീറ്റർ സ്ക്വയർ എത്രയാണ് യൂണിറ്റ് വെയ്റ്റ് സിക്സ്റ്റീൻ ആണ് ആംഗ്ലോ ഫ്രിക്ഷൻ തേർട്ടി ഡിഗ്രി ഡയറക്ട് സബ്സ്റ്റിബ്യൂഷൻ ഇക്വേഷൻ നിങ്ങൾക്ക് അടുത്ത സ്ലൈഡിൽ അവൈലബിൾ ആണ് ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ കണ്ടുപിടിക്കാൻ ഇന്റു വൺ മൈനസ് സൈൻ ഫൈവ് ബൈ വൺ പ്ലസ് സൈൻ ഫൈവ് ഹോൾ സ്ക്വയർ വാല്യൂസ് എല്ലാം ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് സബ്സ്റ്റിബ്യൂട്ട് മീറ്റേഴ്സ് എന്ന് കിട്ടും ും ടെസ്റ്റ് ഡയലറ്റൻസി കറക്ഷൻ എപ്പൊ അപ്ലൈ ആകും എന്നാ ചോദിച്ചേക്കുന്നത് അപ്പൊ ഡയലറ്റൻസി കറക്ഷൻ ഇക്വേഷൻ നമുക്ക് അറിയാം ഫിഫ്റ്റീൻ പ്ലസ് എൻ ആർ മൈനസ് ഫിഫ്റ്റീൻ ബൈ ടൂ അപ്പൊ അറ്റ്ലീസ്റ്റ് ഫിഫ്റ്റീൻ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ രണ്ടാമത്തെ ടേം അങ്ങ് പോയി അപ്പൊ നമ്മുടെ ഒബ്സർവ് ചെയ്ത വാല്യൂ കറക്റ്റ് ചെയ്ത വാല്യൂ രണ്ടും ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ ആയിരിക്കും അപ്പൊ പതിനഞ്ചിൽ കൂടിയൊരു വാല്യൂ വന്നാൽ മാത്രമേ നമുക്ക് എന്താ ആപ്ലിക്കബിൾ ആവത്തുള്ളൂ കറക്ഷൻ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ആപ്ലിക്കബിൾ ആകത്തുള്ളൂ നയൻറ്റീൻ ക്വസ്റ്റൻ അഗെയിൻ ഡയറക്റ്റ് ആണ് സ്ട്രിപ്പ് ഫുട്ടി ക്യൂർ കോഹസിഡ് സോയിൽ വരുമ്പോൾ ഫൈവ് പോയിന്റ് സെവൻ സി എന്നുള്ള കണ്ടീഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എൻ സി എൻ ക്യു എൻ ഗാമ വാല്യൂസ് ഒക്കെയാണത് എൻ സി ഫൈവ് പോയിന്റ് സെവൻ എൻക്യു വണ് എൻ ഗാമ സി ദെ ഹില്ലി റോഡ്സിന് മാക്സിമം സൂപ്പർ എലിവേഷൻ ഹില്ലി റോഡ്സ് ആണ് തന്നേക്കുന്നത് പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല എങ്കിൽ നമ്മൾ ടെൻ പെർസെൻറ്റേജ് വേണം യൂസ് ചെയ്യാൻ സാധാ റോഡ് സെവൻ പെർസെൻറ്റേജ് ആയിരുന്നു ദൻ ഇതും സ്ഥിരം ചോദിക്കുന്നതാണ് എപ്പോഴാണ് ഒരു വെർട്ടിക്കൽ കർവ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് പോയിന്റ് ഫോർ പെർസെൻറ്റേജ് ഡിവിയേഷൻ ആംഗിൾ ഡിഫറൻസ് വരുമ്പോഴാണ് പോയിന്റ് ഫോർ പെർസെന്റേജ് ആകുമ്പോൾ വെർട്ടിക്കൽ കർവ് ഇൻട്രഡ്യൂസ് വളരെ സിമ്പിൾ ആയിരുന്നു എയർപോർട്ടിൽ നിന്നുള്ള ചോദ്യം റിപ്പയറും ഒക്കെ ചെയ്യാൻ ഒക്കെ ചെയ്യാൻ എവിടെ കൊണ്ടായിരുന്നു ഹാങ്ങറിൽ കൊണ്ടാണ് പ്ലേസ് ചെയ്യേണ്ടത് കാം പീരിയഡ് ഇതും ഡയറക്ട് ക്വസ്റ്റിൻ ആണ് സിക്സ് പോയിന്റ് ഫോർ കിലോമീറ്റർ പെർ അവറിനെ കാട്ടിലും വിൻഡ് എൻറ്റൻസിറ്റി ഉള്ള സമയത്തിനെയാണ് നമ്മൾ കാം പീരിയഡ് എന്ന് പറയുന്നത് മാക്സിമം പെർമിസിബിൾ സ്ട്രിപ്പിംഗ് വാല്യൂ ഓഫ് അഗ്രിഗേറ്റ് ഐആർസി പ്രകാരം അതും ഡയറക്ട് ക്വസ്റ്റ്യൻ നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ് പഠിക്കുമ്പോൾ പറയുന്നതാണ് മാക്സിമം പെർമിസിബിൾ വാല്യൂസ് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ില് വേ ട്രാഫിക് വരുമ്പം ടോട്ടൽ നമ്പർ ഓഫ് കോൺഫ്ലിക്ട് പോയിന്റ്സ് എത്രയാണ് ട്വന്റി ഫോർ ആണ് ക്വസ്റ്റ്യൻസിറ്റി ഓഫ് ഹൈവേ നമ്മൾ ക്ലാസ്സിൽ ചെയ്യുന്നതാണ് ഇവിടെ വെറും കപ്പാസിറ്റിയാ തിയറിറ്റിക്കൽ ഒന്നും അല്ല ചോദിച്ചേക്കുന്നത് അപ്പൊ വെറും കപ്പാസിറ്റി കണ്ടുപിടിക്കാനായിട്ട് നമ്മള് ക്യൂ മാക്സിമം ആണ് ചോദിച്ചേക്കുന്നത് അപ്പൊ അതെന്താണ് യു ജെ ഡിവൈ ബൈ ടു ഇൻടു കെ ജെ ബൈ ടു ജാം ഡെൻസിറ്റിയും സ്പീഡും ഒക്കെ വെച്ച് നമ്മൾ എഴുതുന്നു അപ്പൊ ഇവിടെ നമുക്ക് ജാം ഡെൻസിറ്റി കണ്ടി പിടിക്കാം തൗസൻഡ് ഡിവൈഡ് ബൈ ഫേസിങ് ചെയ്തു ഹൺഡ്രഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഫോർ തൗസൻഡ് മെഹിക്കിൾസ് ആൻസറിലേക്ക് വിറ്റമിൻ കിട്ടണം സോൾവെന്റ് നമ്മൾ പെട്രോള് നാഫ്ത ഗ്യാസുലിൻ ഒക്കെയാണ് എക്സാമ്പിൾ ആയിട്ട് പറയാം ഓപ്ഷൻ എ ആണ് അടുത്ത ചോദ്യം മേ ബി കുറച്ച് പേർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നായിരിക്കാം കുറച്ചധികം ചെയ്യാനായിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു നമ്മൾ നോർമലി അത്ര കോമൺ ആയിട്ട് എടുക്കുന്ന ഒരു കാര്യമല്ല സിഗ്നലിന്റെ ഈ ഒരു ടൈമിംഗ് എന്ന് പറയുന്ന ഓപ്റ്റിമം സൈക്കിൾ ടൈം എന്ന് പറയുന്നത് അപ്പൊ രണ്ട് ക്രോസ് റോഡ്സിന്റെ കാര്യങ്ങൾ നോർമൽ ഫ്ലോയും തന്നിട്ടുണ്ട് തൗസൻഡ് നോർമൽ ഫ്ലോ ആവറേജ് ഫ്ലോയും യു അവറും ഒക്കെ തന്നിട്ടുള്ളൂ അപ്പം എങ്ങനെയാണ് നമ്മൾ ഓപ്റ്റിമം സൈക്കിൾ ടൈം സെറ്റ് ചെയ്യുന്നത് നെക്സ്റ്റ് സ്ലൈഡിലൊരു ഇക്വേഷൻ വെച്ചാണ് നമ്മൾ ചെയ്യുക വൺ പോയിന്റ് ഫൈവ് എൽ പ്ലസ് ഫൈവ് ബൈ വൺ മൈനസ് ബൈ എന്നുള്ള ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആൻഡ് എൽ ടൂ എൻ പ്ലസ് ആറ് എൻ എന്ന് പറയുന്ന എത്ര ഫേസ് വേണം ആർ എന്ന് പറയുന്നത് എത്ര ആണ് റെഡ് ടൈം അവൈലബിൾ അപ്പൊ ഇവിടെ ഫേസ് ടു ആണെന്ന് എടുക്കുന്നു സോ എൽ വാല്യൂ ലെങ്ത് ഓഫ് ടൈം ഫോർട്ടീൻ സെക്കൻഡ്സ് കിട്ടി ഇനി വൈ എന്ന് പറയുന്നത് വൈ എ പ്ലസ് വൈ ബി അതായത് എ യും ബി രണ്ട് റോഡുകളിലെ ഒരു ആവറേജ് രണ്ട് റോഡുകൾക്ക് യൂസ് ചെയ്യുന്ന വൈ വാല്യൂസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പം നെക്സ്റ്റ് സ്ലൈഡ് നമ്മൾ വാല്യൂസ് എല്ലാം തന്നിട്ടുണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വൈ വാല്യൂ പോയിന്റ് സെവൻ ഫൈവ് എന്ന് കിട്ടും ഇക്വേഷൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒപ്റ്റിമം സൈക്കിൾ ടൈം വൺ നോട്ട് ഫോർ സെക്കൻഡ്സ് ആയിട്ട് കിട്ടും കുറച്ച് ബുദ്ധിമുട്ടി കാണും ഈ ഒരു ക്സ്റ്റ് നമ്മൾ ജനറലി അത്ര ഫോക്കസ് ചെയ്യാത്ത ഒരു ഏരിയ ആണ് അത് ഭയങ്കര ഹയർ ലെവലാണ് ആ ഒരു ഗേറ്റ് ലെവലിലേക്കുള്ള ഒരു ചോദ്യമായിരുന്നു അത് അവസാനത്തെ ചോദ്യം സിമ്പിൾ ആയിരുന്നു ഒരു ഹയസ്റ്റ് ക്വാളിറ്റി ഇൻ കേസ് ഓഫ് എ ബ്ലാക്ക് ടോപ്ഡ് പേയ്മെന്റ് എന്നാണ് മിറ്റുമിനസ് കോൺക്രീറ്റ് ഇടുമ്പോഴാണ് ഏറ്റവും ഹയസ്റ്റ് ക്വാളിറ്റി ഒരു പേയ്മെന്റ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും അപ്പോൾ നൂറ് ചോദ്യങ്ങൾ തീർന്നു അപ്പം എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങള് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് പ്രോബ്ലംസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോ ഒന്നും കൂടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസിന്റെ സ്റ്റെപ്സ് മനസ്സിലാവാത്തത് എന്തെങ്കിലും കണ്ട് പഠിക്കാം ഹാർബറിന്റെ എക്സാം എന്ന് പറയുന്നത് പൊതുവേ കുറച്ച് ടഫാണെന്നാണ് പറയുക അപ്പൊ ഇത് അതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പക്ഷെ നന്നായിട്ട് പഠിച്ചവർക്കൊക്കെ ഒരു നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് മറ്റേ ചിലപ്പോ നമ്മൾ ഒരു ഈ പേപ്പർ എഴുതിയിട്ട് ഓ തീരെ പോരാ ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു അപ്പൊ കട്ട് ഓഫ് കൂടും ഇപ്രാവശ്യം എന്തായിരിക്കും അത്യാവശ്യം നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത ഒരാൾക്ക് കട്ട് ഓഫ് അതായത് കട്ട് ഓഫ് കുറയാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പൊ അവർക്കൊരു പ്രതീക്ഷ നൽകുന്ന ഒരു പേപ്പറാണ് അപ്പം എപ്പോഴും പറയുന്ന പോലെ നമ്മളിപ്പോൾ ഒരു ഡിപ്ലോമ ലെവൽ എക്സാമിന് വേണ്ടി പഠിച്ചാൽ നിങ്ങൾ ഏയ് ലെവൽ പ്രിപ്പറേഷൻ വേണം ചെയ്യാൻ നിങ്ങൾ ഒരു ഏ പേപ്പറിന് വേണ്ടിയാണ് പഠിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും മേയെക്കാട്ടിലും കുറച്ചും കൂടി ഹയർ ലെവൽ പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നമുക്ക് കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് ഇങ്ങനെ ക്വസ്റ്റൻസ് വരുമ്പോൾ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ബൈ ഹാർട്ട് പഠിക്കുക പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് കാണാതെ പഠിച്ചിട്ട് പോവാ അതൊന്നും ഇനി നടക്കില്ല അങ്ങനത്തെ ഒരു ചോദ്യങ്ങൾ പോലും ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല കൂടുതലും ഗേറ്റിന്റെ ലെസൻസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക പഠിക്കുമ്പോൾ പി വൈകു നോക്കുമ്പോൾ ഗേറ്റിന്റെ പി വൈക്യു ലേക്ക് നോക്കുക അതിന്റെ സെയിം ക്വസ്റ്റ്യൻസ് ഒക്കെയാണോ നമ്മളിപ്പോ ഇവിടെ കാണുന്നത് അപ്പോ പിന്നെ മനസ്സിലാക്കി പഠിക്കാന്നുള്ളതിന്റെ വല്ലാത്തൊരു ഇമ്പോർട്ടൻസ് നടക്കുക ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ എന്താ പറഫ്ലെക്ട് ചെയ്ത് കാണാൻ പറ്റുന്നുണ്ട് എന്നാലും കുറെ ഒക്കെ പരിചയമുള്ള ടൈപ്പ് പ്രിപ്പയർ ചെയ്തവർക്ക് അല്ലെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ പരിചയമുള്ള ഒരുപാട് ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ടാവാം അതിന്റെ ഓർമ്മ ശക്തി അതേപോലെ നമ്മുടെ ടൈം മാനേജ്മെന്റ് അത് എടുത്ത് പറയണ ഒരു പേപ്പറിൽ വല്ലാത്ത സമയം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു പേപ്പർ ആയിരുന്നു അപ്പോ ഓരോ ക്വസ്റ്റ്യനും പാറ്റേൺ വൈസ് ഇരിക്കാതെ എളുപ്പമുള്ളത് എളുപ്പമുള്ളത് വേഗമൊക്കെ അറ്റൻഡ് ചെയ്ത് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തവർക്കൊക്കെ കുറച്ചും കൂടി അധികം മാർക്സ് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവും അപ്പൊ അറിയാത്ത ക്വസ്റ്റിനെ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്തെന്ന് പറയുന്നതൊക്കെ ഈ ഒരു പേപ്പറിന് ഭയങ്കരമായിട്ട് അല്ലെ നമുക്ക് കിട്ടുന്ന ഒരു ഉപദേശമായിരുന്നു അപ്പൊ അങ്ങനെ നമ്മുടെ ഈ ഒരു എക്സാം അവസാനിച്ചു നമ്മുടെ സൊല്യൂഷൻ കഴിഞ്ഞു ഇനി എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ടും ഒക്കെ അറിയിക്കാവുന്നതാണ് ഇനി എല്ലാവരും കാത്തിരിക്കുന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാം വരുന്നുണ്ട് ഒരുപാട് വേക്കൻസീസ് കഴിഞ്ഞ പ്രാവശ്യം അഡ്വൈസ് പോയിട്ടുള്ളതാണ് അപ്പം ഇന്നത്തെ എക്സാം കുറച്ച് മോശമായി പോയാലും സാറിയില്ല നിങ്ങൾക്ക് ഇനിയും അവസരങ്ങളുണ്ട് അപ്പം എവിടെയാണ് നിങ്ങൾക്ക് പാളിച്ച പറ്റിയെന്ന് നോക്കുക അത് ക്ലിയർ ചെയ്ത് അടുത്ത എക്സാമിന് വളരെ നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു അതേപോലെ ജൂലൈ ഇരുപത്തി മുതൽ നമ്മൾ പുതിയ ഈ ബാച്ച് ഓൺലൈൻ ബാച്ച് അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് പ്രിപ്പറേഷൻ നിങ്ങൾക്ക് തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞതൊക്കെ മറന്നുപോയി ഒരു റിവിഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ് ഏറ്റവും ക്വാളിറ്റി ഉള്ള ക്ലാസ്സുകൾ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ പറഞ്ഞതുപോലെ ഒരു ഗേറ്റ് ലെവൽ ക്ലാസ് തന്നെയാണ് അതായത് ഗേറ്റിന്റെ എക്സാമിന് എന്നല്ല പക്ഷേ ഈ ലെവൽ എക്സാംസിന് നമുക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതിന്റെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഔട്ട്കം ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സോ നിങ്ങൾ ഈ ചാൻസ് മിസ്റ്റ് ചെയ്യാതെ ഇരിക്കുക എന്തെങ്കിലും ക്വറീസ് ഉണ്ടെങ്കിൽ നമ്മളുടെ നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ് നയൻ സീറോ സെവൻ ടു ആണ് ഒഫീഷ്യൽ നമ്പർ അതിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ ഡീറ്റെയിൽസ് തരുന്നത് അതേപോലെ തന്നെ നമ്മുടെ ജൂനിയർ ഇൻസ്ട്രക്ടറിന്റെ എക്സാം ഇങ്ങനെ വളരെ അടുത്ത് വന്നു നിൽക്കുകയാണ് ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷന് ആവശ്യമുള്ള ആളുകൾ അല്ലെങ്കിൽ പഠിച്ചതൊന്ന് ഫ്രഷ് അപ്പ് ചെയ്യണം എന്ന താല്പര്യമുള്ളവര് അവസാന നിമിഷം പഠിക്കാം എന്ന താല്പര്യം തോന്നുന്നവര് അവർക്ക് എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള രീതിക്ക് നമ്മൾ ഒരു ചെറിയ റെക്കോർഡിങ്സിന്റെ ഒരു കോഴ്സും അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾ ഓഫീസുമായിട്ട് ബന്ധപ്പെടും ഓക്കെ അപ്പൊ താങ്ക് യു ഓൾ എല്ലാവർക്കും ഒരു നല്ല ഈവനിങ് ആശംസിക്കുന്നു താങ്ക് യു